السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: خير الأصحاب عند الله خيرهم لصاحبه، وخير الجيران عند الله خيرهم لجاره. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى بإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ
أشعرية ثقافي أستاذ. خليل أصليار إسماعيل ماستر ഉൾപ്പെടെയുള്ള നേതാക്കൾ, വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാർ, സംഘടനയിലെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാർ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, ഉമ്മപ്പെങ്ങന്മാർ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹജനയ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട്ടുകെറിഞ്ഞ പ്രിയങ്കരനായ നൗഷാദിന് വേണ്ടിയാണ് നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നൗഷാദിനെയും ഈ അടുത്തും ഇതിനു മുമ്പുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, നമ്മുടെ നേതാക്കൾ, സഹപ്രവർത്തകർ, ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൗഷാദിനെ കുറിച്ച് വന്ദ്യരായ ശരിയ സഖാഫി ഉസ്താദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിന്ന് ചിലത് മനസ്സിലാക്കാൻ സാധിച്ചു. ചില മരണങ്ങൾ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ കൈമാറി സാദാത്തീങ്ങളുടെ മരണം മാത്രമല്ല, ഉലമാഇന്റെ മരണം മാത്രമല്ല, ആ സാദാത്തീങ്ങളുടെയും ഉലമാഇന്റെയും തർബിയത്തിലായി അവർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിച്ച് ജീവിച്ച എത്രയോ സാധാരണക്കാരുടെ മരണം വലിയ സന്ദേശമാണ് നമുക്ക് കൈമാറി തരുന്നു. അവരുടെ മരണങ്ങൾ കാരണമായി ദീനിനോട് ഒരുപാട് ചെറുപ്പക്കാർ അടുക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള മരണങ്ങൾ കാണുമ്പോൾ പലരും കൊതിച്ചു പോകും, നമുക്കും അങ്ങനെയൊന്ന് മരിച്ചിരുന്നെങ്കിലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ആയുസ് വളരെ ചെറിയ കാലയളവ് മാത്രമേ നമ്മൾ ഇവിടെ ജീവിക്കുകയുള്ളൂ. കുറഞ്ഞ കാലയളവ് നമ്മൾ ഇവിടെ ജീവിച്ച് മരണപ്പെട്ട് ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് ആ ഖബറിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വരുമാനങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് നാം ഇവിടെ സമ്പാദിച്ചിരിക്കണം. ഈ വരുമാനങ്ങളെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കെട്ടിടങ്ങളോ
ഭൗതികമായി നാം കാണുന്ന സാമ്പത്തിക പുരോഗതികളോ ഒന്നുമല്ല, മറിച്ച് ഞാൻ മരിച്ചിട്ട് കബറിൽ പോയി കിടന്നാൽ എനിക്ക് ഉപകരിക്കുന്നതായ ഒരുപാട് വരുമാനങ്ങൾ എന്റെ കബറിൽ എനിക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കണം. യസീദുർ റസാഷി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും മഹാനവരുകൾ മരണത്തോട് അടുത്ത സമയം സ്വന്തത്തെ വിളിച്ചിട്ട് മഹാനവരുകൾ പറഞ്ഞ ഒരു വാചകം ഇമാമിയങ്ങൾ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. യാ യസീദ്, ഓ യസീദേ, മൻ യുസല്ലി ലക ഇദാ മിത്ത, നിങ്ങൾ മരണപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നവർ ആരാണ് ഇവിടെ ഉള്ളത്? അല്ലയോ യസീദേ, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്നവർ ആരാണ് ഇവിടെയുള്ളത്? അല്ലയോ യസീദ്, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ആരാണ് ഇവിടെയുള്ളത്? യസീദ് റസാഷ് റളിയല്ലാഹു അൻഹു സ്വന്തത്ത് വിളിച്ചിട്ട് ചോദിക്കുന്ന രംഗങ്ങളാണ് മരണത്തോടടുക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. മഹാന്മാരൊക്കെ ആലോചിച്ച ഒരു വിഷയമാണ്, മഹാന്മാരൊക്കെ ചിന്തിച്ച വിഷയമാണ്. കാരണം ഈ ആയുസ്, ഞാൻ എന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് ഞാൻ പറയാ, ഈ ആയുസ് ചെറിയ കാലയളവ് മാത്രമേ ഉള്ളൂ. ഇന്ന് നൗഷാദ് ആറടി മണ്ണിൽ ചുവട്ടിലാണ് കിടക്കുന്നതെങ്കിൽ ഈ സംസാരിക്കുന്ന നൗഫൽ എന്നാണ് ആറടി മണ്ണിൻ ചുവട്ടിൽ പോയി കിടക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. നൗഷാദിന്റെ അനുസ്മരണ ചടങ്ങിൽ വന്നിരിക്കുന്നവർ, ദൂരെ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്നവർ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ എപ്പോഴാണ് ആറടി മണ്ണിൻ ചുവട്ടിൽ പോയി കിടക്കാനുള്ളത്? നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ട യുവാക്കളെ, ഈ അടുത്ത് നമ്മയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു മരണം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു കടപ്പുറം പ്രദേശമാണ് താനൂർ. ധാരാളം മഷായിഖന്മാരൊക്കെ അന്തിയുറങ്ങുന്ന സ്ഥലമാണ് താനൂർ. ആ താനൂർ സ്വദേശിയായ ഫൈസൽ എന്ന് പറയുന്ന രണ്ടു കുട്ടികളുടെ പിതാവായ ചെറുപ്പക്കാരനായ ഒരു പ്രവാസി, ആ പ്രവാസിയുടെ മരണത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിരിക്കും. 3 വർഷങ്ങൾക്ക് ശേഷമാണ് നാട് വിട്ടുപോയ എന്ന് പറഞ്ഞാൽ ദുബായിൽ പോയ ഔഷാദ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ദുബായിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നു, ഒപ്പം സഹയാത്രികനായ കൂട്ടുകാരനായ യാത്രക്കാരൻ കൂടെയുണ്ട്, സ്നേഹിതൻ കൂടെയുണ്ട്. യാത്രയിലുടനീളം കുശലാന്വേഷണം നടത്തുന്നു, സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു. അപ്പോഴൊന്നും താനൂർ സ്വദേശിയായ ഫൈസലിന് ഒരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. എന്നിട്ടതാ ദുബായിൽ നിന്ന് പുറപ്പെട്ട ഈ ഫ്ലൈറ്റ് നാട്ടിൽ വന്ന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അല്ലേ എന്ന് പോലും ഫൈസൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കൂടെയുള്ള സഹയാത്രികനായ കൂട്ടുകാരനോട് ചോദിക്കുകയും ആ കൂട്ടുകാരൻ അതെ എന്ന് മറുപടി പറയേണ്ടുന്ന താമസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 3 വർഷം കഴിഞ്ഞ് ദുബായിയിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ വരുന്ന പ്രിയപ്പെട്ട മകനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മയും ബാപ്പയും എയർപോർട്ടിൽ അറൈവൽ സെക്ഷന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹധർമ്മിണി പുറത്തു നിന്ന് 3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരുന്ന പ്രിയപ്പെട്ട സഖി പുറത്ത് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ
രണ്ട് ചെറിയ കുരുന്നു മക്കൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ വരുന്ന പ്രിയപ്പെട്ട പൊന്നു പിതാവിനെ ഒരു നോക്ക് കാണാൻ അറൈവൽ സെക്ഷന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന രംഗത്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫൈസൽ എന്ന് പറയുന്ന മലയാളക്കരയിലെ താനൂർ പ്രദേശിയായ നിവാസിയായ ഫൈസൽ ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മയ്യത്തായിട്ടാണ് എന്ന് സോഷ്യൽ മീഡിയകൾ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ജീവനോടെ ലഗേജുകൾ ചുമന്നുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ബാപ്പാനെ കാത്തിരിക്കുന്ന പൊന്നുമക്കൾ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പൊന്നുമോനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയും അവസാനം അവർ വരവേൽക്കുന്നത് ഈ ഫൈസലിന്റെ മയ്യത്തിനെയാണെങ്കിൽ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നു, ഒരു കുഴപ്പമില്ല, യാത്ര ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴും കൂട്ടുകാരനോട് ചോദിച്ചു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അല്ലേ? കൂട്ടുകാരൻ അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അതുവരെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഭർത്താവിനെ പ്രതീക്ഷിക്കുന്ന ഭാര്യ പൊന്നു പിതാവിനെ കാത്തിരിക്കുന്ന രണ്ട് ചെറിയ കുരുന്നു മക്കള് പൊന്നുമോനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും അവസാനം അവർ വരവേൽക്കുന്നത് ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്തിനെയാണെങ്കില് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതുപോലെയുള്ള മരണങ്ങളിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അവലം നുഅമ്മിർകും മാ യതദക്കർ വജാഅകുമുൻ നദീർ. മനുഷ്യ നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ? അവലം എത്രയാണ് നിനക്ക് ഞാൻ ആയുസ് തന്നിട്ടുള്ളത്? അല്ലാഹ് ചോദിക്കുകയാണ് ഖുർആനിൽ, എത്രയാണ് നിനക്ക് ഞാൻ ആയുസ് തന്നിട്ടുള്ളത്? ഈ ആയുസ്സിനിടയിൽ എത്രയാണ് ഞാൻ നിനക്ക് താക്കീത് നൽകിയിട്ടുള്ളത്? നിന്റെ കൺമുന്നിൽ ഫൈസലിനെ പോലെയുള്ള എത്ര ചെറുപ്പക്കാരാ ലോകത്തോട് വിട പറഞ്ഞത്? ഇതുപോലെ തന്നെ നിന്റെ കൺമുന്നിൽ നൗഷാദിനെ പോലെയുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരായ എത്ര യുവാക്കളാണ് മരണപ്പെടുന്നത്? ഇതൊക്കെ നിനക്കൊരു സൂചനയല്ലയോ? ഖുർആൻ ചോദിക്കുകയാണ്, ഇതൊക്കെ നിനക്കൊരു വാർണിംഗ് അല്ലയോ? ഇതൊക്കെ നിനക്കൊരു മുന്നറിയിപ്പ് അല്ലയോ? ഇതൊക്കെ നിനക്കൊരു താക്കീതല്ലയോ? പക്ഷേ നിന്റെ ജീവിതത്തിൽ വല്ല മാറ്റങ്ങളും വന്നു പോയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ വല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ചില മുന്നറിയിപ്പ് നൽകിയിട്ട് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതുമനവാളനെ പോലെ നമുക്ക് മരിക്കാൻ കഴിയണം. എന്റെ സംസാരം കേൾക്കുന്ന ചെറുപ്പക്കാരാ പെങ്ങളെ, ഇവിടെ കല്യാണം കഴിക്കുന്ന സമയത്തല്ല നമ്മളൊരു യഥാർത്ഥ പുതുമനവാളനാകേണ്ടത്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്തല്ല നമ്മളൊരു പുതുമണവാട്ടിയാകേണ്ടത്. പെങ്ങളെ, ഇവിടെ വന്നപ്പോൾ എന്റെ ചെവിയിൽ പറയപ്പെട്ടു, നൗഷാദ് വിവാഹിതനല്ല, നൗഷാദ് കല്യാണം കഴിച്ചിട്ടില്ല, എന്തിനാടാ നീ കല്യാണം കഴിക്കാത്തതെന്ന് നൗഷാദിനോട് ചോദിക്കുമ്പോൾ നൗഷാദിന്റെ മറുപടി, എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, എന്റെ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കേണ്ടത് ഇന്ത്യൻ മുസൽമാന്റെ ആധികാരിക ശബ്ദമായ ശൈഖുന സുൽത്താനുൽ കാന്തപുരം ഉസ്താദാണ്. റബ്ബേ, ആ ചെറുപ്പക്കാരന്റെ സ്വർഗീയ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയല്ല നമ്മൾ പുതുമണവാളനായി കഴിയേണ്ടത്. പെങ്ങളെ, ഇവിടെയല്ലടി നമ്മൾ പുതുമണവാട്ടിയായി കഴിയേണ്ടത്.
നൗഷാദ് ജീവിതകാലത്ത് ഒരു പുതുമനവാളകാകാൻ നൗഷാദിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നൗഷാദിൻ അല്ലാഹു തആല സ്വർഗീയ ലോകത്താണത് നീട്ടിവെച്ചിട്ടുള്ളെങ്കിൽ, പക്ഷേ ഒരു കാര്യം പറയട്ടെ, വിവാഹിതരായവരോടും വിവാഹിതരാകാത്തവരോടും ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, നൗഷാദ് മരിച്ചു കിടക്കുന്ന സമയത്ത് പുതുമനവാളനെ പോലെയാ നൗഷാദ് കിടക്കുന്നത്. ഈ എൻ സി റോഡിലോടിലും ദാറുൽ അശ്ഹരിയയുടെ തിരുമുറ്റത്തു സുറിബൈലിന്റെ പാർശ്വഭാഗത്ത് പല പ്രാവശ്യം വന്ന് വാള് പറഞ്ഞവനാ ഈ വിനീതനായ ഞാൻ. പക്ഷേ നൗഷാദിനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ വേദിയിൽ അശ്ഹരിയ സഖാഫി ഉസ്താദ് നൗഷാദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൗഷാദിനെ ഒന്ന് കാണണമെന്ന ഭൂതിയുണ്ടായി. തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദ് ോട് ചോദിച്ചു, നൗഷാദിന്റെ ഫോട്ടോയുണ്ടോ? ഞാനതാ ഫോട്ടോ ഒന്നിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ കറുത്ത നിറമുള്ളൊരു ചെറുപ്പക്കാരനാണ് നൗഷാദ്. പക്ഷേ പലരും പറഞ്ഞത് ഞാൻ കേട്ടു, നിറം കറുത്ത ചെറുപ്പക്കാരനാണ് നൗഷാദെങ്കിലും നൗഷാദ് മരിച്ചു കിടക്കുന്ന സമയത്ത് നല്ല പ്രശോഭിതമായ മുഖത്തോ ോടെയാണ് നൗഷാദ് മരിച്ചു കിടക്കുന്നത്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിച്ചു? നൗഷാദ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സയ്യിദല്ലല്ലോ, നൗഷാദ് ഒരു ആലിമല്ല, നൗഷാദ് ഒരു മുദറിസല്ല, നൗഷാദ് എന്നെ പോലെ വാള് പറയുന്നൊരു മുസ്ലിയാരല്ല, നൗഷാദ് ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. പക്ഷേ നൗഷാദിന്റെ ജീവിതത്തിൽ എന്നെ പോലോത്തവർക്ക് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് നൗഷാദിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അശ്ഹരിയ സഖാഫി ഉസ്താദിനോട് പറഞ്ഞു, ഈ രണ്ട് വർഷത്തിനിടയിൽ അശ്ഹരിയയിൽ വെള്ളിയാഴ്ച ദിവസം എന്നും സുബഹിക്ക് ശേഷം ബുർദ മജ്ലിസ് നടക്കാറുണ്ട്. ഈ രണ്ട് വർഷത്തിനിടയിൽ കോവിഡ് കാലയളവിൽ പോലും അന്ന് വ്യാപകമായി പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഇടവഴികൾ സ്വീകരിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് പോലും ആ സദസ് മുടങ്ങാതെ നടന്നിരുന്നുവെങ്കിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരൊറ്റ ബുറുദ മജ്ലിസ് അശ്ഹരിയയിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം നടക്കുന്ന ഒരൊറ്റ ബുറുദ മജ്ലിസും മുടങ്ങിയിട്ടില്ല. ഉസ്താദ് പറഞ്ഞു, ഞാന് ഗൾഫിൽ പോയപ്പോ എനിക്കൊരു മൂന്ന് നാല് മജ്ലിസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നൗഷാദിന് ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരൊറ്റ ബുറുദ മജ്ലിസും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നല്ലേ നൗഷാദ് മുഖം പ്രശോഭിതനായി മരിച്ചിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതം? നമുക്കിതുപോലെയുള്ള മരണങ്ങളിൽ വലിയ പാഠമുണ്ട്. ചെറുപ്പക്കാരാ, നമ്മുടെ പിന്നിലുള്ളത് മരണമാണ്, നമ്മുടെ മുന്നിലുള്ളത് ഖബറാണ്. ആ ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് നമുക്ക് വല്ല വരുമാനങ്ങളും വേണ്ടേ? എന്ത് വരുമാനങ്ങളാണ് നമ്മൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്? ഹാഫിദ് ഇബ്നു അജറിനിൽ അസ്ഖലാനി തങ്ങൾക്കൊരു ഗ്രന്ഥമുണ്ട്, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആ കിതാബിന്റെ പേരാണ് അദ്ദുററുൽ ഖാമിന ഫീ അഹ്യാനിൽ മിയത്തി സാമിന. സ്വാലിഹീങ്ങളുടെ താരീഖ് പറയുന്ന ഗ്രന്ഥമാണ്. അതിൽ കാണാം ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു, എന്റെ ചെറുപ്പക്കാരെ ഈ ചരിത്രം കൽബിൽ അങ്ങ് ഊട്ടി ഉറപ്പിക്കണേ. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ നാട്ടിലെ ഒരു ഖബർസ്ഥാനുണ്ട്, ആ പള്ളിക്കാട്ടിൽ പോയി മഹാനവരുകൾ അതാ ഒരു ഖബറിന്റെ അരികിൽ നിന്ന് മഹാനവരുകൾ പൊട്ടി പൊട്ടി കരയുകയാ.
മനുഷ്യൻ നന്നാകാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഖബർ സിയാറത്ത്. അതുകൊണ്ടല്ലേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നഹയിതുകും മൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമൽ ആഖിറാ. ആദ്യ ഘട്ടങ്ങളിൽ ഖബർ സിയാറത്ത് ഞാൻ വിരോധിച്ചിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ ഖബർ സിയാറത്തിന് വിലക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഖബർ സിയാറത്ത് പാടില്ല എന്നല്ല. ഇനിയിപ്പൊ ഇതും കേട്ടിട്ട് ആരെങ്കിലും ക്ലിപ്പാക്കിയിട്ട് നൗഫൽ സഖാഫി തന്നെ പറയുന്നു ഖബർ സിയാറത്ത് പാടില്ല, നൗഷാദിന്റെ അനുസ്മരണ ചടങ്ങിൽ എന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ട. അതിന്റെ ബാക്കി കൂടി ഞാൻ പറയാം. സുബ്ഹാന ജല്ല ജലാലു, ഞാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് പറയാണ്, നമ്മള് ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ച ആദർശം, ഉറച്ച നിലപാടുള്ള ആദർശം, ഉറച്ച ആദർശമേയുള്ളൂ. നൗഷാദ് ഒരു സുന്നിയായി മരിച്ചത് കൊണ്ടല്ലേ നൗഷാദിന് എത്രയാ ഖത്മകൾ കിട്ടിയത്. നൗഷാദെങ്കിലും ഒരു സുന്നി അല്ലാതെ മരിച്ചാലോ, നൗഷാദ് എത്ര ദീനിന് ഖിദ്മത്ത് എടുത്തിട്ട് കാര്യമുണ്ടോ? നൗഷാദിന്റെ സബറിന്റെ അരികിൽ ഒരു ഫാത്തിഹയുടെ ഒരു ബിസ്മിയെങ്കിലും ഓതാൻ കിട്ടുമായിരുന്നു. അവളൊന്ന് ആലോചിച്ചു നോക്ക്, ഇപ്പൊ നൗഷാദിന് എത്ര ഖിദ്മകളാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു, മർക്കസിൽ അടക്കം നൗഷാദിന്റെ പേരിൽ തഹലീൽ സദസ് സംഘടിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ കിട്ടാൻ കാരണം എന്താ? നൗഷാദ് ഒന്നാമതായി ആദർശ ബോധമുള്ള, ആദർശത്തിൽ സ്ഥിരതയുള്ള പ്രവർത്തകനായി. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. സുബ്ഹാന ജല്ലാലു, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഖുർആൻ ഒത്തുമില്ല, ഈ പറയപ്പെട്ട ഒന്നുമില്ല. ഇപ്പൊ ഏതുവരെ ഞാൻ ഈ അടുത്ത് ഒരാളെ പ്രസംഗം കേട്ടു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുത്തല്ലിമായി പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെ പ്രസംഗം കേട്ടിരുന്നു. അന്ന് ഞങ്ങൾ ആ ക്ലിപ്പൊക്കെ വെച്ചിട്ട് പലയിടത്തും ഇത് പിഴച്ച ആശയമാണ്, നിങ്ങൾ അതിന്റെ പിന്നിൽ പോകരുത് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ സംസാരിച്ചു. അതെന്താണ് ആ പ്രസംഗത്തിൽ ഉണ്ടായത്? ആ പ്രസംഗത്തിൽ പറയുന്നത് അന്ന് നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലല്ല, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഖുതുബ, അത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഓതണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇയാള് സംസാരിക്കുമ്പോ പറയുന്ന. എന്താ നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലില്ല? അല്ലാഹു തആല മലയാളിയല്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് അറബിയിൽ പറഞ്ഞാൽ അള്ളാഹ്ക്ക് മനസ്സിലാകുന്നത് കൊണ്ട് നിസ്കാരം അറബിയിൽ. അതേസമയത്ത് ഖുതുബ അത് ജനങ്ങൾക്കുള്ളതാണ്, അള്ളാഹ്ക്കല്ല, ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറബി അറിയാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഖുതുബ അറബി അല്ലാത്ത അറിയുന്ന ഭാഷയിൽ ഓതണം. അങ്ങനൊന്നും അറിയുന്ന ഭാഷയിൽ ഖുതുബ ഓതണം എന്ന് പറഞ്ഞ് ഒറ്റ കിതാബിലും ഇല്ല. പിന്നെന്താണ്? എന്താണ് എന്താണ് അപ്പൊ ഈ മുന്നിലുള്ള ആളുകൾക്ക് ഇത് കേട്ടിട്ട് എന്താ കാര്യം? അത് തൽക്കാലം നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ മതി. ഫിൽ ജുംല മൊത്തത്തിൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. നിങ്ങൾ അറബി പഠിക്കും എന്നാ പിന്നെ മനസ്സിലാക്കാൻ കഴിയും. അതേസമയത്ത് പറഞ്ഞാൽ മനസ്സിലാവുക തന്നെ വേണം എന്ന പിടിവാശിയൊന്നും. അപ്പൊ പിന്നെ മൈലാരെ, അപ്പൊ പിന്നെ ഏതായാലും മൊത്തത്തിൽ ഇതൊരു ഉപദേശം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ഈ ഒരു 10 മിനിറ്റ് കാ മണിക്കൂറാണ് ഈ ഖുതുബ ഓതുന്നതെങ്കിൽ ആ കാ മണിക്കൂറിൽ പറയുന്ന ആശയം ഫുള്ളായി മനസ്സിലാക്കിയാലല്ലേ നല്ലത്? നല്ലതാണ്, പക്ഷെ എന്നും കരുതിയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഓതാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് മലയാളക്കരയിൽ വന്നു, മലയാളം പഠിച്ചു. ചരിത്രത്തിൽ കാണാം, മലയാളം പഠിച്ച സ്വഹാബത്ത് പോലും ഒരൊറ്റ വെള്ളിയാഴ്ച കേരളക്കരയിൽ ഖുതുബ നിർവഹിച്ചപ്പോൾ മലയാള ഭാഷയിൽ ഖുതുബ പാരായണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? നടത്താൻ വകുപ്പില്ല. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചതായിട്ടാണ് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. വെള്ളിയാഴ്ച ദിവസം അറബി ഭാഷയിലുള്ള 2 ഖുതുബ ഓതിയതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നിസ്കരിച്ചതെങ്കിൽ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം.
പഠിക്കണം. പിന്നെ കന്നഡ ഭാഷയിൽ ഒരു ഖുത്ബ ഓതാൻ വകുപ്പില്ല, നക്കണിക്ക ഭാഷയിൽ ഒരു ഖുത്ബ ഓതാൻ വകുപ്പില്ല, മലയാള ഭാഷയിൽ ഒരു ഖുത്ബ ഓതാൻ വകുപ്പില്ല, ലോകത്ത് അറബി അല്ലാത്ത ഒരൊറ്റ ഭാഷയിലും ഖുത്ബ ഓതാൻ വകുപ്പില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇക്കണ്ട കാലം വരെ നിസ്കാരം അറബിയിലാകണം എന്ന് പറഞ്ഞിരുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ അടുത്ത് വേറൊരു പുതുതായി പ്രത്യക്ഷപ്പെട്ട ഒരാള് പറയാണ്, സുജൂദിലുള്ള ഒരു ദിക്ർ ഉണ്ടല്ലോ, ഏതാ ദിക്ർ? സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഈ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന ദിക്ർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അത് മലയാള ഭാഷയിലാണെങ്കിലും കുഴപ്പമില്ല. എന്തൊക്കെയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ സുജൂദിൽ കടന്നിട്ട് മലയാള ഭാഷയിൽ ഇങ്ങനെ ഇമാമിയങ്ങളാകുന്ന ഇമാമിയങ്ങൾ മുഴുവനും പറഞ്ഞു, സുജൂദിൽ നിനക്ക് എത്ര വേണമെങ്കിലും കാരണം അക്രമമായി അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിലുള്ള സമയത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ദുആ ചെയ്യാം, പക്ഷേ ഒരു ഷർത്തുണ്ട്, ഈ ലോകത്തിൽ അറബി ഭാഷ എന്ന് തന്നെ മാറാൻ പാടില്ല. പക്ഷെ ഇപ്പൊ പുതിയ ആയിട്ട് രംഗത്ത് വന്നിട്ട് ചില ആളുകൾ പറയാണ്, മലയാളത്തിൽ സുജൂദിൽ ദുആർന്നാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് അബദ്ധം പറ്റി പോകുന്നത് ചെറുപ്പക്കാരെ? ഓ എൻ സി റോഡിൽ എന്റെ സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള സഹോദരങ്ങളെ, ഓ ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഈ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകാനുള്ള കാരണം ആദർശത്തിൽ സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇവര് ഒരാളെയും വിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ പാവം ഒരു മനുഷ്യൻ ഷിഹാബ്, അവന്റെ കൽബിൽ ഒരാശയം ഒതിച്ചു, ഒന്ന് നടന്നിട്ട് അജിന് പോകണം. അവനെങ്ങ പുറപ്പെട്ടു, അവന്റെ കൽബിലുള്ള നീയത്തിനനുസരിച്ച് അള്ളാഹുത്താൽ അവന്റെ പ്രതിഫലം നൽകും, സംശയമില്ല. പക്ഷേ എല്ലാരും അവന് ഒത്താശ പാടാണ്. അതങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് ഒത്താശ പാടണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇസ്ലാമിന്റെ ആശയം നശിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പാവം ഷിഹാബ് എത്രയോ ദൂരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഷിഹാബിനോട് പറയാണ്, ഷിഹാബേ നീ ഹജ്ജിന് എത്താൻ ഞാൻ ദ്വാരക്കണില്ല, ഞങ്ങള് ദ്വാര ചെയ്യുന്നത് നീ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ലോകത്ത് ആരെങ്കിലും ഇത് പറഞ്ഞോ? പറഞ്ഞതൊരൊറ്റ വിഭാഗം മാത്രമാണ്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിടച്ചു പോയ വിഭാഗമാണ്. ഓ എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരെ, കൽബ് വേദനിക്കുന്നില്ലയോ ഇത് കേൾക്കുമ്പോ? പാവം ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് ഒരു നല്ല നീയത്തോടുകൂടെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു വേല, അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ആ നല്ല നീയത്തോടുകൂടെ ഇറങ്ങിപ്പോകുന്നു, പക്ഷെ എല്ലാരും ഒത്താശ പാടുന്നു. ഇവർ മാത്രം അവനെ തിരിച്ച് വീട്ടിലേക്ക് അതാ ക്ഷണിക്കുകയാണ്. എന്തേ കാരണം? ഇവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, കൂടുതൽ പ്രതിഫലം കിട്ടിയിട്ട് ഒരാളും ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഇവർക്കത് തീരെ സഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉറച്ച ആശയത്തിൽ വേണം വേണം നടന്നിട്ടും ഹജ്ജിന് പോകാം, വാഹന പുറത്ത് കയറിയിട്ടും ഹജ്ജിന് പോകാം. അതിന് തെളിവുണ്ടോ മൊയ്ലിയാരെ? ഉണ്ട് തെളിവ്, ഖുർആൻ അല്ലേ? അല്ലേ, ഏറ്റവും വലിയ തെളിവ് ഖുർആൻ അല്ലേ? ഖുർആൻ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ആരും എന്തും? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, ജനങ്ങളെ നിങ്ങൾ വിളിക്കൂ, രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നിങ്ങളിലേക്ക് ഹജ്ജിന് വരുന്നത്. ഒന്ന് റിജാലൻ നടന്നിട്ടാണ്, രണ്ട് വാഹന പുറത്ത് കയറിയിട്ടാണ്. അവ നടന്നിട്ടും ഹജ്ജിന് പോകാം, വാഹന പുറത്ത് കയറിയിട്ടും ഹജ്ജിന് പോകാം, നടന്നിട്ട് ഹജ്ജിന് പോകാൻ പാടില്ല എന്ന് എവിടെയും തെളിവില്ല കേട്ടോ. പിന്നെ നടന്നിട്ട് പോകുന്നതാണോ നല്ലത്? വാഹന പുറത്ത് കയറിയിട്ട് പോകുന്നതാണോ നല്ലത്? അത് ഇസ്ലാമിന്റെ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അത് വീക്ഷണങ്ങൾ മാറും തോറും നല്ല നല്ലത് എന്നത് മാറിപ്പോകൂ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ കിതാബിലു നടന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല.
എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ചെറുപ്പക്കാരെ, ആദർശത്തിൽ നല്ല സ്ഥിരത വേണം. ചെയ്യണം. തുടക്കത്തിൽ ഖബർ സിയാറത്ത് വേണ്ട എന്ന് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ പറയാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യൂ. എന്റെ കാരണം ആ ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നന്നാകണം, നന്നാകണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഇടക്കിടക്ക് ഖബർ സിയാറത്തിന് പോകണം. ഇബ്നു ദഖീഖിൽ റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഖബറിന്റെ അരികിൽ ചെല്ലുകയാണ്. വിശാലമായ പള്ളിക്കാടാണ്, ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ ഒരുപാട് ഖബറുകളുണ്ട്. കൂട്ടത്തിൽ ഒരു ഖബറിന്റെ അരികിൽ പോയി നിൽക്കുകയാണ്. അവിടെ നദാ പൊട്ടി പൊട്ടി കരയുന്നു, ദുആ ചെയ്യുന്നു. നാട്ടുകാരായ ചിലര് കാണുകയാണ്. അവർ വന്നിട്ട് ഇബ്നു ദഖീഖിൽ ഇത് തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ ഖബർസ്ഥാനിൽ വന്ന് ഈ ഖബറിന്റെ അരികിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണല്ലോ, ദുആ ചെയ്യുകയാണല്ലോ, ഇതാരുടെ ഖബറാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ചെറുപ്പക്കാരാ, ഈയുള്ളവനെ പോയി കിടക്കാനുള്ള ഒരിടമാണത്, നമുക്കൊക്കെ പോയി കിടക്കാനുള്ള ഒരിടമാണത്. ഇന്ന് കാണുന്നില്ലേ, ഇന്ന് കിട്ടുന്നതെല്ലാം സ്റ്റേറ്റസിൽ എടുത്തു വെക്കുന്ന കാലമാണല്ലോ. കല്യാണത്തിന് വേണ്ടി മണിയറ ഒരുക്കുകയാണ്. ആ മണിയറ ഒരുക്കുന്ന സമയത്തോ ആ ഒരുക്കിയ മണിയറയുടെ ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസിൽ എടുത്തു വെക്കുകയാണ്. ആരുടെ സ്റ്റേറ്റസ് ആണ്? 45 വയസ്സായ ഒരാളുടെ സ്റ്റേറ്റസ്. ഉദാഹരണം പറയാ, പറയട്ടെ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മണിയറ ഏതാണ്? ഈ ഭൗതിക ലോകത്ത് ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞ നിനക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ഒരുക്കി വെക്കുന്ന ഇടമുണ്ടല്ലോ. അതല്ലെങ്കിൽ നീ കല്യാണം കഴിച്ച നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച മണിയറയുണ്ടല്ലോ. ആ മണിയറ ദിവസങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഡാഷ് ബെഡ്സ് ഡാഷ്. പുതിയ ആപ്പിളയുടെ പേരവിടെയുണ്ട്, പുതിയ പെണ്ണിന്റെ പേരവിടെയുണ്ട്. കുറച്ച് ബലൂനുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പുഷ്പങ്ങൾ അവിടെയുണ്ട്. പക്ഷേ പറയട്ടെയോ, എത്ര ആഡംബരമുള്ള മണിയറയാണെങ്കിലും ആ മണിയറ എനിക്കും നിനക്കും ശാശ്വതമല്ല. പെങ്ങളെ, ചെറുപ്പക്കാരാ, നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്ന മണിയറ ഖബറാണ്. ആ ഖബറാകുന്ന മണ്ണറയുണ്ടല്ലോ, ആ മണ്ണറയൊന്ന് മണിയറയായി കിട്ടണം. അല്ലാ ഭാഗ്യം തരട്ടെ. ആ ഒരു ഒരു നീയത്തോടെയായിരിക്കണം എന്റെ സദസ്സിൽ ഞാൻ ഇരിക്കേണ്ടത്. എന്റെ ഖബറാകുന്ന മണ്ണറ, ആ മണ്ണറ എനിക്കൊന്ന് മണിയറയായി കിട്ടണം. ഇബ്നു ദഖീഖിൽ അഴീദ് തങ്ങൾ പറയുകയാണ്, ഇതാരുടെ ഖബറാണെന്നറിയുമോ? എന്റെ ദർസിൽ ഓതി പഠിച്ചിരുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആ ശിഷ്യന്റെ ഖബറാണ്. ഈ നാട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല ഇബ്നു ദഖീഖിൽ അഴീദ് തങ്ങളെ, എന്തിനാണ് നിങ്ങളെ ശിഷ്യന്റെ ഖബറിൽ നിങ്ങൾ ഇത് കരയുന്നത്, ഖബറിന്റെ അരികിൽ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഇബ്നു ദഖീഖിൽ അഴീദ് തങ്ങൾ പറയുകയാ, നാട്ടുകാരെ, ഇന്നലെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോ ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ശിഷ്യനെ ഞാൻ സ്വപ്നം കാണുകയാ. ചെറുപ്പക്കാരാ, ഈ ചരിത്രമൊന്ന് കൽബിൽ ഊട്ടി ഉറപ്പിക്കണേ. എന്റെ ശിഷ്യനെ, ഞാനതാ ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ശിഷ്യനെ, ഞാനതാ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ ഞാനതാ സ്വപ്നം കാണുകയാണ്.
എന്റെ ശിഷ്യനോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ കബറിൽ നിന്റെ അവസ്ഥ എന്താണ് മോനെ, നിന്റെ കബറിൽ നിന്റെ നിലവാരം എന്താണ് മോനെ. അപ്പോഴാണ് എന്റെ ശിഷ്യനായ ഈ കബറിൽ കിടക്കുന്ന ശിഷ്യൻ പറയുകയാണ്, എന്റെ പൊന്നോസ്താദേ ഞാനിതാ മരണപ്പെട്ടുവല്ലോ, എന്റെ ശരീരം കൊണ്ടുവന്ന് നിങ്ങൾ ഈ കബറിൽ താഴ്ത്തി വെക്കേണ്ടുന്ന താമസോ, നിങ്ങളതാ മടങ്ങിപ്പോവുകയാണല്ലോ. ആ മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാനതാ എന്റെ കബറിൽ ഇങ്ങനെ കിടക്കുമ്പോ, ചെറുപ്പക്കാരാ ഒരാളുടെയും കബറ് കണ്ട് വന്നവരല്ലോ ഞാനും നിങ്ങളോ. ബാപ്പ മരിച്ചിട്ട് കബറിൽ കിടക്കുകയാണല്ലോ പൊന്നുമോനെ, ആ ബാപ്പാന്റെ കബറിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിഞ്ഞിട്ടുണ്ടോ? ഈ മറക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, ഉമ്മ മരിച്ചിട്ട് കബറിൽ കിടക്കുകയാണല്ലോ പെങ്ങളെ, ആ കബറിലുള്ള ഉമ്മയുടെ നിലവാരം എന്താണെന്ന് അറിഞ്ഞു വന്ന പെൺമക്കൾ എന്റെ സദസ്സിലുണ്ടോ? നാളെ ഞാൻ മരിച്ച് കബറിൽ കിടന്നാൽ, കൂട്ടുകാരായ നിങ്ങൾ മരണപ്പെട്ട് കബറിൽ കിടന്നാൽ ആ കബറിന്റെ സ്ഥിതിഗതികൾ എന്തായിരിക്കുമെന്ന വല്ല ബോധവും നമുക്കുണ്ടോ? ഈ ശിഷ്യൻ പറയുകയാണ് ഉസ്താദിനോട്, ഉസ്താദേ എന്നെ നിങ്ങൾ മറവ് ചെയ്ത് നിങ്ങൾ ഇതാ തിരിച്ചു പോയപ്പോ ഒരു നായ എന്റെ കബറിലേക്ക് ചാടി വരുന്നു, ഒരു നായ എന്റെ കബറിലേക്ക് ചാടി വരുന്നു, ആ നായ എന്നെ പിടിച്ച് കടിച്ച് കീറാൻ വേണ്ടി നോക്കുകയാണ്, ആ നായ എന്റെ ശരീരത്തിലേക്ക് ചാടി വീഴാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് എന്റെ കബറിലേക്ക് നല്ല സുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യൻ എന്റെ കബറിലേക്ക് വരുന്നു. എന്റെ കബറിൽ വേറെ ആരുമില്ല, എന്റെ കബറിൽ വേറെ ആരുമില്ല, ഒരു ഭാഗത്ത് ഈ നായ എന്റെ ശരീരത്തിലേക്ക് ചാടി വീഴാൻ എണീറ്റ് നിൽക്കുകയാണ്. ഞാനതാ എന്റെ കണ്ണുകൊണ്ട് ഈ നായയെ കാണുകയാണ്. നിങ്ങളെ ഭാഗത്തേക്ക് ഇതിനൊക്കെ പരിപാടിക്ക് നല്ല ചെലവ് വരും. അപ്പൊ നിങ്ങളെ ഭാഗത്തേക്ക് ഇപ്പൊ പിരിവ് വേറൊന്നുമില്ല, ബക്കറ്റ് കൊണ്ടുവരുക. നിങ്ങൾ നല്ല നിയത്തിൽ, നമ്മുടെ ഒക്കെ ആഹാരം രക്ഷപ്പെടണം എന്ന നിയത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകളൊക്കെ നിക്ഷേപിക്കുക. അല്ലാഹുവേ, നമുക്കൊക്കെ ഈ സ്വതക്കകളുടെ ബറക്കത്ത് കൊണ്ട് ജനങ്ങളൊക്കെ കൊതിക്കുന്ന മരണം നൽകി അനുഗ്രഹിക്കണേ. ജനങ്ങൾ വെറുത്ത് കളയുന്ന മരണം ഒരിക്കലും നമുക്ക് നൽകല്ലേ അല്ലാഹ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഈ ശിഷ്യൻ പറയാണ് ഉസ്താദിനോട്, ഇബ്നു ദഖീഖ് അൽഈദദങ്ങൾ പറയാണ്, എന്റെ ശിഷ്യൻ എന്നോട് പറഞ്ഞു, പൊന്നുസ്താദേ കബറിൽ ഒരു ഭാഗത്ത് ഒരു നായ എന്റെ മേൽ ചാടി വീഴാൻ വേണ്ടി നോക്കുകയാണ്. എന്തിനാണ് ചാടി വീഴുന്നത്? എന്നെയൊന്ന് കടിച്ച് കീറാനാണ്. ഞാനിങ്ങനെ ബേജാറിൽ നിൽക്കുന്ന സമയത്ത് എന്റെ കബറിന്റെ ഉള്ളിലേക്ക് സുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യനെ കടന്നു വരുന്നു. ആ മനുഷ്യൻ വന്നിട്ട് ഈ നായയെ എന്നിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, ആ നായയെ തടഞ്ഞു വെക്കുകയാണ്. ആ മനുഷ്യന്റെ വരവോടുകൂടെ എന്റെ കബറിൽ പിന്നെ എനിക്ക് ഈ നായയെ കാണുന്നില്ല. ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, അല്ല മനുഷ്യ, ഞാൻ ബേജാറായിരിക്കുന്ന സമയത്ത് എന്നെ രക്ഷപ്പെടുത്താൻ ഈ കബറിൽ ആരാരുമില്ലാത്ത സമയത്ത് ഈ നായ എന്റെ ശരീരത്തിൽ കയറിയിട്ട് എന്നെ കടിച്ച് കീറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സുന്ദരനായ സുമുഖനായ മനുഷ്യനായ നിങ്ങള് എന്റെ അരികിൽ വന്ന് ഈ നായയെ മാറ്റി നിർത്തിയല്ലോ, ഈ നായയെ തടഞ്ഞു വെച്ചുവല്ലോ, നിങ്ങൾ ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ?
എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങൾ ആരാണ്, എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങൾ ആരാണ് എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ആരാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ മറ്റാരുമല്ല, എല്ലാ വെള്ളിയാഴ്ച ദിവസം നിനക്കൊരു സ്വഭാവമുണ്ടല്ലോ. എന്താണ് സ്വഭാവം? അൽകഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും നീ ഓതാറുണ്ടായിരുന്നല്ലോ. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രായപൂർത്തിയായത് മുതൽ ഒരൊറ്റ വെള്ളിയാഴ്ച പോലും അൽകഹ്ഫ് സൂറത്ത് പാരായണം മുടങ്ങിയിട്ടില്ലല്ലോ. അൽകഹ്ഫ് സൂറത്തിന്റെ പ്രതിഫലമാണ് മോനെ ഞാൻ കബറിലെ വിപത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി. സുന്ദരനായ സുമുഖനായ മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും അല്ല നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുക. ആ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ജീവിതത്തിൽ ചെയ്യുന്ന നിത്യമായ അമലുകളാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത്. നേരത്തെ ഇവിടെ നൗഷാദിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു ഞാൻ. എല്ലാ വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ഒരിക്കൽ ഈ രണ്ട് വർഷത്തിനിടയിൽ, അതിന്റെ മുമ്പത്തിൽ അവിടെ ഈ രണ്ട് വർഷത്തിനിടയിൽ നൗഷാദ് അഷ്ഹരിയയിൽ നടക്കുന്ന ബുറദ മജ്‌ലിസിന് എന്നും സുബഹിക്ക് ശേഷമുള്ള ആ സദസ്സിൽ പോകാറുണ്ടായി. ഒറ്റ വെള്ളിയാഴ്ചയിലെ സദസ്സ് മുടങ്ങിയിട്ടില്ല. ജീവിതത്തിൽ നിത്യമായും ചെയ്യുന്ന ഒരു അമലായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുന്നു. ഇബ്നു ദഖീഖിൽ ഈദ് തങ്ങളുടെ ശിഷ്യനെ ഖബറിന്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തത് എന്താണ്, രക്ഷപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചപ്പോ ആ ശിഷ്യന്റെ മറുപടി എന്തായിരുന്നു? ഞാൻ എന്റെ ജീവിതത്തിൽ നിത്യമായും വെള്ളിയാഴ്ച പാരായണം ചെയ്തിരുന്ന അൽകഹഫ് സൂറത്താണ് എന്നെ ഖബറിന്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അത്രയും വേദനാജനകമായ ഒരു കൂരാകൂരിട്ടുള്ള ഗേഹമാണ് ഖബർ. ആ ഖബറിലൊന്ന് രക്ഷപ്പെടണോ? ഇവിടെ ഒരുപാട് നന്മകൾ ബാക്കി വെക്കാൻ കഴിയണം. നൗഷാദിനെ ആംബുലൻസിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് ആ നൗഷാദിന്റെ കൂടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് നൗഷാദിന്റെ ജീവിതകാലത്ത് നൗഷാദിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആലിമീങ്ങളാണ്, ഉസ്താദുമാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക, നൗഷാദിന്റെ മയ്യത്ത് കൊണ്ട് ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് എത്ര ആളുകളാ അവിടെ ഒരുമിച്ചുകൂടിയത്? ആരാണ് ഒരുമിച്ചുകൂടിയത്? രാഷ്ട്രീയ തമ്പുരാക്കന്മാരല്ല എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ എന്ന പ്രതീക്ഷയുണ്ടോ പെങ്ങളെ? ഏതെങ്കിലും ഒരു പെങ്ങൾക്ക് പറയാൻ പറ്റോ എന്റെ ആഹ്റം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്? എന്താ കാരണം? ഞാൻ ഇന്നാൽ ഇന്ന രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകന്റെ ഭാര്യയാണ്. പറയാൻ പറ്റോ? എന്നാൽ നൗഷാദിന്റെ ഉമ്മാക്ക് അഭിമാനിക്കാൻ കഴിയും, നൗഷാദിന്റെ ബാപ്പക്ക് അഭിമാനിക്കാൻ കഴിയും, നൗഷാദിന്റെ കുടുംബാംഗങ്ങൾ എന്റെ സംസാരം ശ്രവിക്കുന്നുണ്ടാകുമല്ലോ, നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയോ? നിങ്ങൾക്കൊരു അഡ്രസ് കിട്ടിപ്പോയി, നിങ്ങൾ നൗഷാദിന്റെ കുടുംബമാണ്. ഇനി നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലാഹു ആ കുടുംബത്തിനും നമുക്കും മഅഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടാലോ നിങ്ങൾക്ക് വേണ്ടി എല്ലാ നാടുകളിൽ ദുആ നടക്കും. എന്തേ കാരണം? നിങ്ങൾ നൗഷാദിന്റെ കുടുംബമാണ്. ഏത് നൗഷാദാണ്? സുരിബൈല ഭാഗത്തുള്ള SSF പ്രവർത്തകനാണ് നൗഷാ. ഈ ഒരു അവകാശവാദം ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകനായതുകൊണ്ട് പറയാൻ പറ്റോ? ഒരു രാഷ്ട്രീയ സംഘടനയിൽ ഒരാൾ മരിച്ചാൽ എന്താ കിട്ടാൻ പോവാ? അവരുടെ പതാക കൊണ്ടുവന്ന് മയ്യത്തിന്മേൽ വെക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. നമുക്ക് നൽകാനുള്ളത് ദുആകളാണ്, ഖത്മുകളാണ്.
നൗഷാദിന്റെ ഖബറിന്റെ അരികിൽ ഉള്ള ഒരു വീഡിയോ ആരോ ഒരാൾ എന്റെ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തന്നു. നോക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാര് ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നു. കയ്യിൽ മുസ്ഹഫ് ഉണ്ട്. ആ കൂട്ടത്തിൽ ചില ആളുകൾ തലപ്പാവ് ധരിച്ച ശുഭവസ്ത്രധാരികളായ പണ്ഡിതന്മാരാണ്. വേറെ ചില ആളുകളോ തല മറച്ചിട്ടുള്ള നല്ല യുവാക്കളാണ്, കൗമാര പ്രായമുള്ള അനുജന്മാരാണ്. ഔസാദിന്റെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് കയ്യിൽ മുസ്ഹഫ് പിടിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാ. കൂട്ടുകാരെ, ആരാണ് നല്ല കൂട്ടുകാരൻ? ആരാണ് നല്ല കൂട്ടുകാരൻ? എന്തുകൊണ്ട് നൗഷാദിനെ രക്ഷപ്പെടാൻ സാധിച്ചത്? നൗഷാദിന്റെ കൂട്ടുകാരൻ നല്ലവരായിരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഞാൻ എന്റെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് അതല്ലേ, അൽ അഖില്ലാഹു യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. യുവാക്കളെ, ഈ ആയത്ത് മനസ്സിൽ കുത്തിവെക്കണം. ചില കൂട്ടുകാരുണ്ട്, ഒരു ദിവസം വരാനുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ. അന്ന് ചില കൂട്ടുകാര് മറ്റു ചില കൂട്ടുകാർക്ക് ശത്രുക്കളാണ്, ശത്രുക്കളാണ്. കാരണം അവർക്കിടയിൽ ഭൗതികമായ ആത്മീയമായ ഒരു ബന്ധമില്ലാതിരുന്നു. അവര് ശത്രുക്കളാണ്. ആഖിറത്തിലെത്തുമ്പോൾ ഫ്രണ്ട് സർക്കിൾ എങ്ങനെ വേണം ചെറുപ്പക്കാരാ? ഏതെങ്കിലും ഒരു പെണ്ണിനോട് കമന്റ് അടിക്കാൻ പ്രാപ്തമാകുന്ന ഫ്രണ്ട് സർക്കിൾ അല്ല, കാമുകിമാരെ ബന്ധിപ്പിക്കുന്ന ഫ്രണ്ട് സർക്കിൾ അല്ല നമുക്ക് വേണ്ടത്. ഇതുപോലെ തന്നെ കൂടെ ഇരുന്ന് ചീട്ട് കളിക്കാൻ പറ്റിയ ഫ്രണ്ട് സർക്കിൾ അല്ല. മദ്യപിക്കുന്ന സമയത്ത് ഗ്ലാസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് എന്ന് പറഞ്ഞ് മദ്യപിക്കുന്ന കൂട്ടുകാരെയല്ല നമുക്ക് വേണ്ടത്. ചെറുപ്പക്കാരാ, നട്ടപ്പാതിരക്ക് നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടി പുറത്തു പോകുമ്പോ ഇപ്പൊ അതിന്റെ ഒരു ഭ്രാന്ത് പിടിച്ച സമയമാ. ഞാനിപ്പ ഈ അടുത്ത് കേരളക്കരയിലെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് വാതിന് പോയി. വാത് കഴിഞ്ഞ് തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിന്റെ പേര് കണ്ടു. ആ പേര് തന്നെ, ഹോട്ടലിന്റെ പേര് തന്നെ നൈറ്റ് ഔട്ടിങ്. ഹോട്ടലിന്റെ പേരാണ് നൈറ്റ് ഔട്ടിങ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്തിനാണിത്. അത് രാത്രി ചിലപ്പോ വന്നാല് കയറാമ്പോ കയറാനായിരിക്കും, പുറത്തു പോവല്ലോ രാത്രി യുവാക്കള്. ഞാൻ ആ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തുകയല്ലോ, ആ ഹോട്ടലുകാരെ വിമർശിക്കുകയല്ല. പക്ഷേ യുവാക്കളെ, രാത്രി സമയത്ത് എന്തിനാണ് പുറത്തു പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല. ആ രൂപത്തിൽ പുറത്തു പോകുമ്പോൾ നിന്റെ കൂടെ ബൈക്കിൽ പിന്നിൽ ഇരിക്കുന്നവനല്ല നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. അവനൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ അവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കൂടെ ഇരുന്ന് ചീട്ട് കളിച്ച ഏത് കൂട്ടുകാരനാണടാ നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തനെ കൊല്ലാൻ വേണ്ടി കൂടെ കൊണ്ടുപോയ ഏതൊരുത്തനാടാ എന്നെയും നിന്നെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? ആലിമീങ്ങളെയും സാധാ ങ്ങളെയും വിമർശിക്കാൻ വേണ്ടി മാത്രം ആയുസ് കൊന്നു തീർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ആർക്കാടാ എന്നെയും നിന്നെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? കഴിയില്ല, രക്ഷപ്പെടുത്താൻ കഴിയില്ല. രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സിന്ദാബാദ് എന്ന് വിളിച്ച് നടന്നപ്പോ കൂടെ നടന്നപോലെ ഏത് കൂട്ടുകാരനാടാ എന്നെയും നിന്നെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? കഴിയില്ല പൊന്നു മക്കളെ, കഴിയില്ല, കഴിയില്ല, കഴിയില്ല. എഴുതി വെച്ചോ, സംശയമില്ല. ആഖിറത്തിൽ കൈവിടും, കൈവിടും. നീ എന്തിനാ എന്നെ കണ്ട് എന്റെ കൂടെ വന്നത്? വന്നത് ആഖിറത്തിൽ ജയിക്കും, ജയിക്കും. എന്നെ കണ്ട് എന്തുകൊണ്ടാണ് എന്നെ കൂടെ വന്നത്? ആഖിറത്തിൽ ജയിക്കും, ജയിക്കും, ജയിക്കും. എന്നാൽ ആഖിറത്തിൽ പോലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അതാ ഖുർആൻ പറഞ്ഞു, ഇല്ലൽ മുത്തഖീൻ. നല്ല മുത്തഖീങ്ങളായ കൂട്ടുകാരാണോ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ നിനക്കുണ്ടായത്? ആരാണ് ഈ മുത്തഖീങ്ങളായ കൂട്ടുകാർ?
സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ആരാണ് ഈ മുത്തഖീങ്ങളായ കൂട്ടുകാർ? ആരാണ് റഈസുൽ ഉലമാ? വന്ദ്യരായ ഉസ്താദവരുകളാണ്. ആരാണ് ഈ ഉത്തമരായ മുത്തഖീങ്ങളായ കൂട്ടുകാർ? ബദറു സാദാത്ത് ബഹുമാനപ്പെട്ട ഖലീല തങ്ങൾ പാപ്പയാണ്. ആരാണ് മുത്തഖീങ്ങളായ കൂട്ടുകാർ? ചരിത്ര പൈതൃകങ്ങൾ അന്തിയിറങ്ങുന്ന കർണാടകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആരാണ് ഇവിടെയുള്ള നമ്മുടെ മുത്തഖീങ്ങളായ കൂട്ടുകാർ? ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹ ഒന്നരായ ബേക്കൽ ഉസ്താദാണ്. ആരാണ് ഇവിടെയുള്ള നമ്മുടെ മുത്തഖീങ്ങളായ കൂട്ടുകാർ? ദാറുൽ അശ്ഹരിയയുടെ തിരുമുറ്റത്ത് പ്രശോഭിതമാണ് അന്തിയിറങ്ങുന്ന സുറിബൈൽ ഉസ്താദാ മുത്തഖീങ്ങളായ നമ്മുടെ കൂട്ടുകാർ. അൽമദീന ക്യാമ്പസിന്റെ തിരുമുറ്റത്ത് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഉസ്താദവരുകളാണ് നമ്മുടെ മുത്തഖിയായ കൂട്ടുകാർ. പോരാ പോരാ, ഇന്നും ജീവിച്ചിരിപ്പുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന എസ് വൈ എസ് ഇവിടെയുണ്ട്, എസ് എസ് എഫ് ഇവിടെയുണ്ട്, മുസ്ലിം ജമാഅത്ത് ഇവിടെയുണ്ട്, എല്ലാം ഇവിടെയുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ധാരാ ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ധാരാ തലപ്പത്തിരിക്കുന്നത് ജംഇയ്യത്തുൽ ഉലമയാ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുന്ന നേതൃത്വം ആരാണ്? ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമാ മാണി ഉസ്താദാ. അല്ലാഹുവേ, നീ ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കണേ അല്ലാ. എസ് എസ് എഫിന്റെ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിച്ചാൽ ചെറുപ്പക്കാരെ നമ്മുടെ ഒക്കെ കൂട്ടുകാരി വരാ വരാ നമുക്കൊരു മദ്യപാനിയായ കൂട്ടുകാരനെ പറയാനില്ല, നമുക്കൊരു ചീട്ട് കളിക്കാരനായ കൂട്ടുകാരനെ പറയാനില്ല, പറയാൻ പാടില്ല. സിനിമ കാണുന്ന കൂട്ടുകാരനെ പറയാൻ പറ്റൂല്ല. സീരിയലുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം തപസ്സിരിക്കുന്ന കൂട്ടുകാരനെ എസ് എസ് എഫിന് പരിചയമില്ല, പരിചയമുണ്ടാകാൻ പാടില്ല. ഇന്ന് ഇന്ന് ഒരു രണ്ട് മൂന്നാള് എന്റെ ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്തിനടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ വാള് കഴിഞ്ഞ നേരെ ബഹുമാനപ്പെട്ട വലിയുള്ളായ അന്തറുപ്പാപ്പ അമറല്ലാഹു ബർക്കത മഹാനരകൾ ആണ്ടിന്റെ സമയമാണ്. അല്ലാഹു തആല അവരുടെ ഒക്കെ വർക്കത്തോടെ നമ്മളെ നന്നാക്കി തരും. അപ്പോ അപ്പോ ആണ്ടിന്റെ സമയം അവിടെ വാതിലുണ്ട്. നേരെ ദർശൻ ഇന്ന് ഒരു രണ്ട് മൂന്ന് കൂട്ടുകാരെ നമ്മുടെ ദർശൻ കാണാൻ വേണ്ടി ബഹ്റൈനിലുള്ള നമ്മുടെ ദർശന്റെ ഒക്കെ വലിയ സഹായിയാണ്. ബഹ്റൈനിലെ റഫയിലെ വലിയ ഹോട്ടലൊക്കെ നടത്തുന്ന പ്രിയങ്കരനായ സലീം ഹാജി കേസിറോട് അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യന്റെ സഹോദരന്റെ ഭർത്താവ് അതിന് സാടു എന്നാ പറയാ നമ്മളെ ഭാഗത്തൊക്കെ ഇവിടെ എന്താ പറയാ സാടുന്ന അദ്ദേഹം കൂടെ അപ്പൊ മൂപ്പർക്ക് വയറ് സംബന്ധമായ ഞാൻ എന്തിനു പറഞ്ഞു എന്നറിഞ്ഞ ചെറുപ്പക്കാരാ, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഇവിടെ ഒരു വിഭാഗം ആളുകളുമാണ്. നമ്മുടെ കാര്യങ്ങള് ഒരാളും കരുതണ്ട, എസ് എസ് എഫിന് പ്രവർത്തിച്ചാലും മരിച്ചാൽ ദുആ മാത്രം കിട്ടുന്നു, അത് വലിയ സംഗതിയാ. അതിനേക്കാളും വലിയ സംഗതി വേറൊന്നുമില്ല, മരിച്ചാ മാത്രല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് എസ് എസ് എഫിന് ഖിദ്മത്ത് എടുക്കുന്നത്. പ്രസിഡന്റ് ആകാനല്ല, സെക്രട്ടറി ആകാനല്ല, നേതൃസ്ഥാനത്തേക്ക് കയറി വരാനല്ല, ഒക്കെ വേണം വേണ്ടെന്നല്ല ഞാൻ പറയണത്. അതേസമയത്ത് നല്ല ലക്ഷ്യബോധത്തോടെ നൗഷാദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുഖലിസായ ഒരു പ്രവർത്തകനാണ്. എന്താ കാരണം ഒറ്റ മീറ്റിംഗും നൗഷാദ് ഒഴിവാക്കാറില്ല, ഒറ്റ മീറ്റിംഗും ഒഴിവാക്കണില്ല എന്ന് കണ്ടാൽ മിക്കതും ഇഖ്ലാസ് ഉള്ളത് ഉണ്ടായി. റൈസുൽ ഉലമ ഉസ്താദ് അവർ പറഞ്ഞു, റൈസുൽ ഉലമ ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുണ്ടെ, നമ്മളെ ജമിയത്തുൽ ഉലമന്റെ പ്രസിഡന്റ് ഉസ്താദ് അവർ പറഞ്ഞു ഒരിക്കലേ, ഞാൻ മീറ്റിംഗിന് പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകണമെന്നില്ല, കാരണം ഞാൻ അവിടെ നിങ്ങനെ ഒരു കാര്യം സംസാരിക്കൂല എന്നല്ല സംസാരിക്കും, പക്ഷെ എന്നാലും ഉസ്താദ് ആരോഗ്യമൊക്കെ കുറവല്ലേ. പക്ഷെ ഞാൻ മീറ്റിംഗിന് പോകും, ഒറ്റ മീറ്റിംഗ് ഞാൻ മുടക്കൂല. എന്താ കാരണം? കാരണം ഞാൻ അവിടെ പോയി ഇരുന്നാലേ കുറച്ച് ഒന്ന് വലിപ്പുള്ളത് കൊണ്ട്, അത്യാവശ്യം ഒരു വലിപ്പ് കാണാൻ കുറച്ച് വീതി ഉള്ളത് കൊണ്ട് ഒരു രണ്ടാൾ ഇരുന്ന് പോലെ തോന്നും.
അപ്പൊ മീറ്റിംഗിന് ആള് കൂടിയതുപോലെ കാണും. അതുകൊണ്ട് സംഘടനയ്ക്ക് ഒരു നേട്ടം കിട്ടുകയാണെങ്കിൽ എന്റെ ആഗ്രഹം എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലോ നടന്ന് നമ്മൾ പിന്നെ എല്ലാരും അല്ലോട്ടോ എല്ലാരും അല്ലോട്ടെ. ഞാൻ എന്റെ കരളിന്റെ കൃഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു ഒറ്റ മീറ്റിംഗ് ഒഴിവാക്കാൻ പാടില്ല, ഒറ്റ മീറ്റിംഗ് ഒഴിവാക്കാൻ പാടില്ല, നമ്മൾ പോകണം പോകണം പോകണം. അവനാണ് യഥാർത്ഥ പ്രവർത്തകൻ പ്രവർത്തകൻ. അപ്പൊ ഉസ്താദിന്റെ നിലപാട് എങ്ങനെയായിരുന്നു? ഞാൻ പോയത് കൊണ്ട് കുറച്ച് ആള് കൂടുന്നത് അവിടെ കണ്ടാൽ എനിക്ക് എന്റെ ആഗ്രഹം അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിലോ എങ്കിലോ. ഇപ്പൊ നൗഷാദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു മീറ്റിംഗും ഒഴിവാക്കാറില്ല. വെറുതെയാണോ ഇതൊക്കെ കിട്ടിയത്? വെറുതെ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനായതുകൊണ്ട് കിട്ടിയോളൊന്നില്ല. അതേ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്. അക്ഷരാർത്ഥം അപ്പൊ അങ്ങനെ ആയപ്പോ വ്യക്തി ജീവിതം അങ്ങനെയായി. നല്ല ആത്മീയതയായി, നല്ല പ്രവർത്തകനായി. ഏത് സമയത്ത് ദീനി ഖിദ്മത്തിൽ, അതുപോലെ തന്നെ പിന്നെ സ്വന്തം നേരത്തെ എന്തോ എന്നോട് പറഞ്ഞു, സ്വന്തം എന്തെങ്കിലും സംഘടനയുടെ വിഷയം വരുമ്പോ കയ്യിൽ കീശൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വേറെ എവിടെന്നെങ്കിലും വാങ്ങൂല, കീശൻ അങ്ങ് എടുത്തു കൊടുക്കുന്നു. അത് പിന്നെ അപ്പുറം നോക്കൂല, ചില കൊടുത്തിട്ട് പിന്നെ പറയുന്നത് നാനേ കൊടുക്കണം കൊടുക്കുക. അങ്ങനെ അങ്ങനെ ഒരു വാക്കിൽ ഇത് കൊടുത്ത കിട്ടുന്ന സംഗതിയാണല്ലോ, കൊടുത്ത പോകുന്ന സംഗതിയാണെങ്കിൽ ഒരു കണക്ക് വരെ കൊടുത്ത കിട്ടുന്നതാ വരുമാന കബറിലേക്കുള്ള വരുമാനം. അപ്പൊ കൊടുക്കും അങ്ങനെ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്ടെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ നൗഷാദിന് ഇസ്സത്തൊക്കെ കിട്ടാൻ കാരണം യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത്, ജീവിതകാലത്തുള്ള ഇസ്സത്തല്ല, ജീവിതകാലത്ത് ഇസ്സത്ത് വേണം, യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത് മരണത്തിന് ശേഷമുള്ള ഇസ്സത്താണ്. അല്ലാഹു ആ ഇസ്സത്ത് നമുക്ക് തരട്ടെ, ജീവിതകാലത്ത് അല്ലാഹു ഇസ്സത്ത് തരട്ടെ, ജീവിതകാലത്ത് ഉണ്ടായതിലേറെ ഇസ്സത്ത് നമ്മുടെ ഫീമാ ബൈദൽ മൗതി മരണത്തിന് ശേഷം അല്ലാഹു തആല ആ ഇസ്സത്തിന് വർദ്ധനവ് തരട്ടെ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം. എന്തപ്പോ ഞാൻ അതിന്റെ മുമ്പ് പറഞ്ഞു, അപ്പൊ ഇയാള് വന്നു, അപ്പൊ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ സലീമാജിന്റെ സഹോദരൻ പിന്നെ പിന്നെ സാഡുവിന് വയറ് സംബന്ധമായ ഒരു അസ്വസ്ഥ. ഞാൻ പറഞ്ഞു നമ്മളെ നേത്രത്വം നിങ്ങളൊന്ന് ആലോചിച്ചോ. അപ്പൊ ഇയാള് പോയിട്ട് അവർക്ക് സൈനുൽ ഉലമാ മാണി ഉസ്താദിനോട് വലിയ ബന്ധമാണ്. മാണി ഉസ്താദിനോട് പോയി പറഞ്ഞു, മാണി ഉസ്താദ് പറഞ്ഞു ഞാന് പിന്നെ നീ വേറൊന്നും ചെയ്യണ്ട, വിഷമിക്കണ്ട, ഞാൻ നല്ലൊരു ആയുർവേദിക ഡോക്ടർ ഉണ്ട്, ഞാൻ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് ആ ഡോക്ടറിനെ കാണിച്ചു തരാം. എന്നിട്ട് ഇയാൾ എന്നോട് പറയാണ് ഉസ്താദെ ഒരിക്കലും ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ഉസ്താദ് വിളിക്കുമ്പോ ഞാൻ വേം പോയി. അപ്പൊ ഉസ്താദ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് റെഡിയായി നിൽക്കുക, ഉസ്താദ് ഇങ്ങനെ പുറത്ത് നിൽക്കുക. അപ്പൊ ഞങ്ങൾക്ക് ചായ ഒക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു. എങ്ങോട്ടാ ഉസ്താദ്? അല്ല നിന്നെ ഒന്ന് ഡോക്ടറെ അടുത്തേ കൂട്ടി കൊണ്ടുപോകണം. ഉസ്താദിന്റെ കുടുംബമല്ല നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ, ഉസ്താദിന്റെ കുടുംബം അല്ല, ബന്ധു അല്ല, ഒന്നും അല്ല. പക്ഷെ ഇയാള് നമ്മളൊരു ദീനിന്റെ പ്രവർത്തകനാണ്. ഉസ്താദ് കുപ്പായൊക്കെ ഇട്ടിട്ട് പുത്തൂരിലേക്ക് ഈ ചെറുപ്പക്കാരനെ കൂട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നിട്ട് ഇവന് ഈ മനുഷ്യൻ എന്റെ റൂമിൽ ഇരുന്നിട്ട് ഇന്നിപ്പോ മഗ്രിബിന് തൊട്ട് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മനുഷ്യൻ എന്നോട് പറയാ, അവിടെ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോ ഈ മനുഷ്യൻ ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്നോട് പറയാനോട് കരഞ്ഞു പോയി മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ എന്തിനാ കരണ്? അപ്പൊ പറയാ പറയാ മാണി ഉസ്താദ് അവിടെ പുറത്ത് ആളുകൾ ഇങ്ങനെ ക്യൂ നിക്കണല്ലോ ഡോക്ടറിനെ കാണാൻ. അപ്പൊ എന്നെ ഇരുത്തിയിട്ട് ആ ചെറിയ പലക പോലെയുള്ള ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഉസ്താദ് എനിക്ക് വേണ്ടി ഡോക്ടറിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഉസ്താദെ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ കരഞ്ഞു കരഞ്ഞു. ഇവന്റെ കരച്ചിൽ കണ്ടപ്പോ അവരുണ്ടായവരും കരഞ്ഞു കരഞ്ഞു. ഞാൻ പറഞ്ഞു തന്നത് അതാണ് 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 ആ നേതൃത്വമാണ് നമുക്കുള്ളത്. നമ്മളെ പേടിക്കണമെന്നില്ല, നല്ല ഇഖ്ലാസുള്ള നേതൃത്വമാണ് എന്റെ വാദ കേൾക്കുന്ന പെങ്ങളെ. കല്യാണം കഴിക്കാത്ത പെങ്ങന്മാരെന്റെ സദസ്സിലുണ്ടോ? കണ്ടു കാണുന്നവനെ കല്യാണം കഴിച്ചത് കൊണ്ട് നിന്റെ ആഗ്രഹം രക്ഷപ്പെടണമെന്നില്ല. ഞാൻ എന്റെ വാല കേൾക്കുന്ന പെങ്ങന്മാരോട് പറയട്ടെ, നല്ല ദീനീ ബോധമുള്ള തഖ്വയിലായി ജീവിക്കുന്ന ഇഖ്ലാസുള്ള ദീനിന്റെ ഖാദിമീങ്ങളുണ്ടോ? അവരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെങ്കിൽ നിങ്ങളുടെ ദുനിയാവ് രക്ഷപ്പെടുന്നതോ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ വകുപ്പുണ്ട് കേട്ടോ. എന്തേ കാരണം പറയാമല്ലോ പെങ്ങളെ, പറയാമല്ലോ. ഒരു പക്ഷേ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്കൊരു അഡ്രസ് കിട്ടിപ്പോയി. എന്താണ് അഡ്രസ്? സുന്നത്ത് ജമാഅത്തിന്റെ ഇതാ പ്രസ്ഥാന
ത്തിന്റെ ഒരു ഖാദിമാണ്, ആ ഖാദിമിന്റെ ഭാര്യയാണ്. അതിന്റെ പേരിൽ എത്ര സ്ഥലങ്ങളിലാണ് ദുആ ലഭിക്കുന്നത്. ഇതൊക്കെ ഭാഗ്യം കിട്ടണമെങ്കിൽ കെട്ടിയ ഭർത്താവ് ദീനി ബോധമുള്ള ഒരു ദീനിന്റെ ഖാദിമായാലല്ലേ കിട്ടുക. ഹാലിമീങ്ങളെ സ്നേഹിക്കുമ്പോഴല്ലേ കിട്ടുക. തങ്ങന്മാരെ സ്നേഹിക്കുമ്പോഴല്ലേ കിട്ടുക. ഓ ബാപ്പമാരെ, മകൾക്ക് നല്ല പുതിയ ആപ്പിള വേണല്ലേ. കല്യാണം കഴിക്കാത്ത പെങ്ങന്മാരുണ്ടാവും, പലരും പറയും മോൾക്ക് നല്ലൊരു പുതിയ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണം. പണ്ഡിതന്മാർ പറഞ്ഞു, കല്യാണം കഴിക്കാത്ത പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ മുടങ്ങാതെ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ കല്യാണം വേഗം റെഡിയാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അവിടെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഡിലേ ആയി പോകണ പെങ്ങന്മാരുണ്ടെങ്കിൽ, പെങ്ങന്മാർ മാത്രമല്ല ആണുങ്ങളുണ്ടാവും, കല്യാണം വേഗം കഴിക്കണം. കല്യാണം വേഗം കഴിക്കണം എന്ന് മാത്രമല്ല, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞില്ലേ വേഗം കല്യാണം, പെൺകുട്ടികളെ വേഗം കല്യാണം കഴിക്കണം. സലഫു സ്വാലിഹീങ്ങളൊക്കെ അവരുടെ മക്കളെ വേഗം കെട്ടിച്ചയക്കാറുണ്ടായിരുന്നു. ഇപ്പൊ വലിയ വിവാദമായി, ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു, എല്ലായിടത്തും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് അതാ ചില സ്ഥലങ്ങളിൽ അതാ തെറ്റായ പരാമർശങ്ങൾ നടത്തിയപ്പോ ലോകം മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചല്ലോ, ലോകം മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചു. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചാൽ അതിനെ പ്രതിഷേധിക്കുന്നത് ഒന്നാമതായി സൃഷ്ടാവായ റബ്ബാണ് കേട്ടോ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നാ കഫൈനാകൽ മുസ്തഹസീ. നബിയേ, തങ്ങളെ ആരാണോ പരിഹസിക്കുന്നത്, തങ്ങളെ ആരാണോ വിമർശിക്കുന്നത്, അവരിൽ നിന്ന് തങ്ങളെ ഞാൻ മാറ്റി നിർത്തും കേട്ടോ. അവർക്കെതിരെ ഒന്നാമതായി ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തും കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുകയാണ്, ലോകത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചാൽ, ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ ഉൾക്കൊണ്ടാൽ തങ്ങളെ വിമർശിക്കാൻ ഒരാൾക്കും വകുപ്പില്ല കേട്ടോ. പറഞ്ഞില്ലേ ചരിത്രത്തിലേക്ക് വരാം നമുക്ക്. മൈക്കിലെ ചാറ്റ് എന്താ പറഞ്ഞത്? മൈക്കിലെ ചാറ്റ് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കാൻ നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി എന്ന് പറഞ്ഞത് മൈക്കിലെ ചാറ്റിന്റെ ഭാഷയാണ്. നമ്മൾ സ്വലാത്ത് അല്ലാതിരിക്കാൻ പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചാ നോക്കി. എന്തിനാണ് പഠിക്കാൻ നോക്കിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കാ, ഒരു ഭീകരവാദിയാണെന്ന് മനസ്സിലാക്കാൻ, ഒരു ടെററിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അങ്ങ് പഠിക്കാൻ നോക്കിയതാണ്. പക്ഷേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ച് 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 ഒരവസ്ഥയിലെത്തിയപ്പോ ലോകത്തെ മെസ്സഞ്ചർ ഓഫ് പീസ് ഓൾ അറൗണ്ട് ദ വേൾഡ്, ലോകമൊട്ടാകെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം കൈമാറി കൊടുത്ത ഇത്രയും വലിയ ഒരു നേതാവ് വേറെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് തന്നെയല്ലേ വസ്തുത. ചരിത്രത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കേണ്ടുന്ന രൂപത്തിൽ പഠിച്ചാലോ തങ്ങളെ വിമർശിക്കാൻ ഒരാൾക്കും കഴിയില്ല. കാര്യമായി പറയുന്നത് എന്താണ്? 6-7 വയസ്സിലും ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു എന്നാണ്. അതാണല്ലോ ഇപ്പൊ കാര്യമായ. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, പഴയ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കാറുണ്ടായിരുന്നല്ലോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. 6-ആം വയസ്സിലാണോ കല്യാണം കഴിച്ചത്? 7-ആം വയസ്സിലാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു ആയിഷ ബീവിക്ക് 6-ആം വയസ്സാണ്, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു 7-ാമത്തെ വയസ്സാണ്, വേറെ ചില പണ്ഡിതന്മാർ അത് രണ്ടിനെയും കൂട്ടി ഒപ്പിച്ചു. 6-ാം വയസ്സ് അവസാനിക്കുന്നു, 7-ാമത്തെ വയസ്സ്
മനസ്സ് തുടങ്ങുന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് എപ്പോഴാണ്? വീട്ടുകൂടാന്ന് അറിയില്ലേ? ആ വീട്ടുകൂടുന്നത് എപ്പോഴാണ്? അന്ന് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാക്ക് 9 വയസ്സാണ് കേട്ടോ. ചരിത്രത്തിലുണ്ട് കല്യാണം കഴിക്കുന്നത് ശവ്വാൽ മാസത്തിലാണ്, വീട്ടുകൂടുന്നതോ അതും ശവ്വാൽ മാസത്തിലാണ്. അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിൽ വരെ കാണാം നിക്കാഹ് എപ്പോഴാണ് സുന്നത്ത്, കല്യാണം കഴിക്കുന്നത് എപ്പോഴാ സുന്നത്ത്. അതേ വായക്കൂനൽ അഖ്ദു ഫീ ശവ്വാൽ, ശവ്വാൽ മാസത്തിലെ കല്യാണം കഴിക്കൽ സുന്നത്താണ്, ഫത്ഹുൽ മുഈനിൽ ഉണ്ടല്ലോ. ഇനി വീട്ടുകൂടുന്നത് എപ്പോഴാണ്? വദ്ദുഖൂലു, കൂട്ടിക്കൊണ്ട് പോകുന്നത് വീട്ടുകൂടുന്നത് എപ്പോഴാ സുന്നത്ത്, അതും ശവ്വാൽ മാസത്തിലാണ് സുന്നത്ത്. ഇനി നിക്കാഹ് ആഴ്ചയിൽ ഏത് ദിവസത്തിലാണ് സുന്നത്ത്? വായക്കൂനൽ അഖ്ദു ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം കല്യാണം കഴിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം കല്യാണം കഴിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കല്യാണം കഴിക്കണം, അല്ലാതെ കിട്ടുന്ന എല്ലാ വെള്ളിയാഴ്ച ദിവസം കല്യാണം കഴിക്കാൻ പോണ്ട. പിന്നെ പിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കല്യാണം കഴിക്കൽ സുന്നത്ത്. പിന്നെ പിന്നെ ഔവല നഹാറ് ആ നിക്കാഹ് തന്നെ. ഇപ്പൊ പലയിടത്തും രാത്രിയൊക്കെ നിക്കാഹുകൾ കാണോ കാണോ, അത് ഓരോരുത്തരും അവരവരെ സൗകര്യത്തിന് വേണ്ടിയാണ്. എന്നാൽ പകലിന്റെ തുടക്കത്തിൽ നിക്കാഹ് വെള്ളിയാഴ്ച ദിവസം, പകലിന്റെ തുടക്കത്തിൽ നിക്കാഹ് കഴിക്കലാ സുന്നത്ത്. ഇരിക്കട്ടെ, ഏറ്റവും നല്ലത് അതാണെന്ന് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ പിന്നെ എന്തൊക്കെയോ ചില ചില എന്തൊക്കെയോ ചില ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര്. ഉമ്മമാരെ, ഇവരില്ലെങ്കിൽ ഇവരില്ല അവർക്ക് അറിയില്ല. എൻ സി റോഡിലെ ഉമ്മമാരൊന്നും അല്ലട്ടോ, അവർക്ക് നല്ല ഉമ്മമാർ. അള്ളാഹു തആല നൗഷാദിനെ കൊണ്ട് കുറച്ചാള് പഠിക്കേണ്ടത് അങ്ങ് പഠിച്ചോട്ടെ. അള്ളാഹു നൗഷാദിനെ തന്നെ കുറെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നൗഷാദിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ പഠിച്ചോട്ടെ, പഠിച്ചോട്ടെ, പഠിച്ചോട്ടെ. ഞാന് ചിക്കമംഗളൂർ ജില്ലക്കാരനായ, കളസക്കാരനായ, മൂടുപിത്തിരിയിൽ ദർശനം നടത്തുന്ന, സ്ഥാപനം നടത്തുന്ന ഞാന് എൻ സി റോഡ് സുറുബൈൽ പരിസരത്തുള്ള നൗഷാദിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയവരല്ലേ? കണ്ടവൻ കേട്ടവൻ ഒരുപോലെ അല്ലല്ലോ. ഞാൻ കേട്ട് മനസ്സിലാക്കിയവൻ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ. പണ്ടൊരാൾ പറഞ്ഞു, കണ്ട പിന്നെ കണ്ട നീ അവിടെ ഇരിക്കും, കേട്ട ഞാൻ പറയട്ടെ. കണ്ട നീ അവിടെ ഇരിക്കും, കേട്ട ഞാൻ പറയട്ടെ. അങ്ങനെയാ വേണ്ട, അങ്ങനല്ലല്ലോ വേണ്ട. കേട്ട നീ അവിടെ ഇരിക്കട്ടെ, കണ്ട ഞാൻ പറയട്ടെ. കാരണം നീ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ കണ്ടതാണ്. നൗഷാദിനെ കുറിച്ച് ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയവരല്ലേ? അവിടെ കൂടുതലൊന്നും ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നൗഷാദിന്റെ സദസ് കൊണ്ട് നൗഷാദിക്ക് ആഖിറത്തിലുള്ള ദർജ വർദ്ധിപ്പിക്കട്ടെ. നൗഷാദിന്റെ സദസ് കൊണ്ട് ചില ആളുകൾക്ക് ഇൽമു പഠിക്കട്ടെ. എന്താ പഠിക്കേണ്ടത്? ചില സ്ഥലത്ത് കാര്യമായ പ്രശ്നം, ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് ഒരു പ്രശ്നം നടന്നു പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു, എന്താ പ്രശ്നം? തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞു, തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞപ്പോ അതാ അന്ന് ഇവിടെ എങ്ങനെയാന്ന് അറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞാൽ അന്ന് താമസം പെണ്ണിന്റെ വീട്ടിലാണ്. തിങ്കളാഴ്ച എന്നല്ല, അല്ല, കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെണ്ണിന്റെ വീട്ടിലാണ് താമസം. നിങ്ങൾക്ക് അറിയയില്ല, അങ്ങനൊന്നും ഇല്ല ഇവിടെ. പെണ്ണിന്റെ വീട്ടിൽ എന്താ പറയാൻ ഒരു മടി അല്ല? ഇപ്പൊ നമ്മളെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെയാണോ? അപ്പൊ പെണ്ണിന്റെ വീട്ടില് ഏതാകട്ടെ, അപ്പൊ നമ്മളെ ഭാഗത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ വന്നിട്ട് അതിന്റെ ഒരു കശുവിശാക്കി പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മളെ നാട്ടിലൊക്കെ അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ എന്തായി കല്യാണം? കല്യാണം ആദ്യത്തെ താമസം അവിടെ ആണ്, അവിടെ രാത്രി താളത്തിന് എന്നിട്ട് താമസിച്ചിട്ട് പിറ്റേ ദിവസം ദിവസം ഇവനങ്ങ് പോകും, രാവിലെ ഇറങ്ങനെ ഇരിക്കാൻ ചെങ്കല്ലേ പോവും. പോയാലോ പിന്നെ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി ആണിന്റെ വീട്ടുകാര് വരും വരും വരും. അതെങ്കിലും ചൊവ്വാഴ്ചയായി പോയാലോ പിന്നെ ഇവര് പോകൂല. ചൊവ്വാഴ്ചയായാല് പിന്നെ പ്രശ്നാണ്. ഇണ്ട് പോണ്ട വേണ്ടടി, എന്തേ കാരണം ചൊവ്വാസടി, നാളെ പോയിടി പെണ്ണുടെ കുട്ടിയും പറമ്പോ പറമ്പോ, എന്തേ കാരണം ഇന്നെങ്കിലും കൂട്ടിക്കൊണ്ടു വരാൻ പോയാൽ, ഓ ചൊവ്വാഴ്ച കൂട്ടിക്കൊണ്ടു വന്നതാണ് പിന്നെ ഇവർ തമ്മിൽ പ്രശ്നത്തിലാവും. പുതിയ അപ്പളയും പുതിയ പെണ്ണു പെണ്ണു. ഇങ്ങനെ ചില പല തെറ്റായ ആശയങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ചില ഉമ്മമാര്. ഓ ഉമ്മമാരെ നിങ്ങൾ ദീന് പറയാൻ നടക്കണ്ട. ഓ ഉമ്മമാരെ നിങ്ങൾ മസ്നല പറയാൻ നടക്കണ്ട.
കേൾക്കണ്ട, ദീന പറയാൻ ഇവിടെ ഹലിമീങ്ങളുണ്ട്, മസാല പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്. ചൊവ്വാഴ്ചയായത് കൊണ്ട് മാത്രം പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലില്ല. ഇന്ന് ചൊവ്വാഴ്ചയിൽ പോലും കല്യാണം നടക്കുന്ന ദിവസല്ലേ? അങ്ങനത്തെ കാലത്ത് പിന്നെ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഒരു കാര്യം പഴയ കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ ചില ആളുകളുടെ അന്ധവിശ്വാസം എന്തായിരുന്നു എന്നറിയോ? രണ്ട് പെരുന്നാളിനിടയിൽ കല്യാണം നടന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേഗം പിണക്കമുണ്ടാകുമെന്നാണ്. രണ്ട് പെരുന്നാൾക്കിടയിലാണ് കല്യാണം നടക്കുന്നതെങ്കിൽ ചെറിയ പെരുന്നാള് ബലി പെരുന്നാള് ഈദുൽ അദ്ഹാ ഈദുൽ ഫിത്ർ ഈദുൽ ഫിത്ർ ഈദുൽ അദ്ഹാ ഈ ചെറിയ പെരുന്നാള് ബലി പെരുന്നാളിനിടയിലാണ് കല്യാണം നടക്കുന്നതെങ്കിൽ എന്നാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേഗം പിണക്കമുണ്ടാകും എന്ന ഒരു അന്ധവിശ്വാസം പഴയ കാലത്തുണ്ടായിരുന്നു. അതിനെ പൊളിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എന്നെ കല്യാണം കഴിച്ചത് ശവ്വാൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ വീട്ടുകൂടിയതോ അതും ശവ്വാൽ മാസത്തിലാണ്. ശവ്വാൽ മാസം ഏതിന്റെ ഇടയിലുള്ള മാസമാണ്? രണ്ട് പെരുന്നാളിനിടയിലുള്ള മാസമാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളിനല്ലേ ഇപ്പോ? ചെറിയ പെരുന്ന റമദാൻ കഴിഞ്ഞ പിന്നെ ഏതല്ലേ മനുഷ്യന്മാരെ? ശവ്വാലല്ലേ, പിന്നെ ശവ്വാൽ കഴിഞ്ഞാൽ പിന്നെ ദുല്ലിജല്ലേ? ശവ്വാൽ കഴിഞ്ഞാൽ ഒന്ന് പറയും മനുഷ്യ. ആ പിന്നെ അപ്പൊ രണ്ട് പെരുന്നാളിനിടയിൽ ശവ്വാല്, അപ്പൊ ശവ്വാലിൽ തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്, ശവ്വാലിൽ തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അന്ധവിശ്വാസം പാടില്ല, അന്ധവിശ്വാസത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. വഫാത്തായപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സലാം പട്ടിനാലുള്ള ഒരു വസ്ത്രത്തിൽ ഒന്നിലധികം പ്രാവശ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചിത്രം കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് കിതാബിൽ കാണാം. എന്നിട്ട് ജിബ്രീൽ അലൈഹി സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണിച്ചിട്ട് പറയാണ്, നബിയേ ഹാദിഹി ഇംറാതുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം നിങ്ങൾക്കുള്ള ഭാര്യ ആയിഷയാണ് നബിയേ. വഉമ്മമാരെ, ലോകത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത പവർ എത്രയാണെന്ന് അറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ ആയിഷ ബീവിയുടെ ഒരു മഹത്വം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്? എന്താ പഠിച്ചത്? ഫളുലു ആയിഷ അലൻ നിസായി കഫളിൽ സരീദി അലാ സായിരി തുആം. ലോകത്ത് മറ്റുള്ള സ്ത്രീകളെക്കാൾ ആയിഷ ബീവിയുടെ മഹത്വം എത്രയാണ്? എൻ സി റോഡിലുള്ള ഉമ്മമാരെ, സുറിബൈലിലുള്ള ഉമ്മമാരെ, കോളന്തൂർ പരിസരത്തിലുള്ള സഹോദരിമാരെ, ലോകത്തുള്ള സർവ സഹോദരിമാരെ എടുത്തു നോക്കൂ നിങ്ങൾ. ആ സഹോദരിമാരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇടയിലുള്ള മഹത്വത്തിന്റെ സ്ഥാനത്തിന്റെ കാറ്റഗറി എത്ര വ്യത്യാസമാണ്! അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പഠിച്ചത് ആഹാരത്തിന്റെ ഇടയിൽ മറ്റു ഭക്ഷണങ്ങളുണ്ട്, അതേപോലെ തന്നെ സരീദ് എന്നൊരു ഭക്ഷണമുണ്ട്. ഈ സരീദ് എന്ന ഭക്ഷണം ഏതാണെന്നറിയോ? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ ചീർണി കിട്ടൂലേ? ആ ചീർണിയാണ് ഈ സരീദ്. ഏതാണ് ഈ ചീർണി എന്ന് പറഞ്ഞാൽ പത്തിരും കറിയൊക്കെ അതുപോലെ തന്നെ നേർച്ചയുടെ പൊതി കിട്ടും, പൊതി കിട്ടും അല്ലെ? പത്തിനും കറിയൊക്കെ അങ്ങനെ മിക്സാക്കി കൂട്ടിയാക്കി വെച്ചതാ. അത് കഴിക്കാൻ എന്തൊരു രസം!
വീട്ടിൽ നിന്നുണ്ടാക്കിയ പത്തിരിനോ കരിക്കോ ആ ടേസ്റ്റ് ഉണ്ടാവൂല. എന്നാ ഇത് ഈ പൊതിയിൽ ഇങ്ങനെ ഇട്ടിട്ട് രണ്ടും തമ്മിൽ മിക്സ് ആക്കിയിട്ട് എന്നിട്ട് കിട്ടുമ്പോ അത് കഴിക്കുമ്പോൾ ഒരു രസം അത്രയാ. എന്നാൽ ആ സരീദ് ചാറിലിട്ട പത്തിരി എന്നാണ് പഴയ കാലം മുതൽക്ക് തന്നെ ഞങ്ങളുടെ ഉസ്താദ്മാരങ്ങൾക്ക് അർത്ഥം വെച്ചത്. ആ പത്തിരിനുള്ള ബഹുമാനം എത്രയാണോ, അല്ലെങ്കിൽ അതിനോട് ജനങ്ങൾക്ക് എത്രയാണോ സ്നേഹം, അതുപോലെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം. ലോകത്ത് ആ മഹത്വം ഒരൊറ്റ പെണ്ണിനുമില്ല. അതുകൊണ്ടല്ലേ ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മൗലിദ് പാരായണം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ ചില ആളുകൾ മൗലിദ് പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ അത്തരക്കാര് പോലും പരിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മൗലിദ് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തപ്പെട്ടില്ലേ? ആ വ്യഭിചാര ആരോപണം നടത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പറയപ്പെടുന്ന ആയത്തുകൾ മുഴുവനും ഖിയാമത്ത് നാള് വരെ ഇവിടെ പാരായണം ചെയ്യപ്പെടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മൗലിദല്ലേ? ആയിഷ ബീവിയുടെ മഹത്വം മനസ്സിലാക്കാൻ ഇതിനേക്കാളും വല്ലതും പറയാനുണ്ടോ? അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. പക്ഷേ അന്ന് മറ്റുള്ള നാട്ടുകാർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസം ഓരോ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ, മറ്റൊരു ദിവസം വേറൊരു ഭാര്യയുടെ വീട്ടിൽ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഓരോ ഭാര്യമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഉള്ള ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതലും ഹദിയകൾ വരുന്നത്. എല്ലാരും നബിതങ്ങൾക്ക് ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുക, അന്നാണ് തങ്ങൾക്ക് കൂടുതൽ ഹദിയ ഉണ്ടാവുക. അപ്പൊ മറ്റു ഭാര്യമാർക്ക് സ്വാഭാവികമാണ്, അത് കുറ്റപ്പെടുത്തലൊന്നുമല്ല, സ്വാഭാവികമാണല്ലോ. അതിന്റെ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടില് ഉള്ള സമയത്ത് മാത്രമാണല്ലോ ഇത്രയെല്ലാം ഹദിയകൾ തങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്തൊന്നും ഈ ഹദിയകളൊന്നും കിട്ടാറില്ലല്ലോ. അങ്ങനെ സ്വാഭാവികമായി ചിന്തിച്ചു പോകും. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഒരു ഭാര്യനെ പറഞ്ഞേക്ക, ഉമ്മു സലമ ബീവി റളിയല്ലാഹുവിനെ അന്ന് പോയി ചോദിക്കുക. എല്ലാരും കൂടി പോയി ചോദിക്കണം, മോശമല്ലേ? നിങ്ങളൊന്ന് പോയി ചോദിക്കുക, എന്താ അങ്ങനെ? തങ്ങളോട് ചോദിച്ചാൽ മതി, തങ്ങളോട് ചോദിച്ചാൽ മതി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പോയി ചോദിക്കാണ്, നബിയെ എന്തപ്പ ഇങ്ങനെ, ഞങ്ങളെ വീട്ടിലൊന്നും ഉള്ള സമയത്തൊന്നും ഈ ഹദിയകളൊന്നും വരാറില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയത്തല്ലേ ഈ ഹദിയകൾ വരുന്നത്? ഇത് എനിക്ക് മാത്രമല്ല എല്ലാ ഭാര്യമാർക്കും ഉള്ള അഭിപ്രായമാണ്, ഒരു സംശയമാണ്. ഇതൊന്ന് തീർത്തു തരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുവട്ടം കേട്ടു, കേട്ടാ കേൾക്കാത്തത് പോലെ നടിച്ചു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു വീട്ടില്ല, തങ്ങളെ ഭാര്യയല്ലേ? രണ്ടാമതായി വീണ്ടും ചോദിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി കേട്ടപ്പോഴും കേൾക്കാത്തത് പോലെ നടിച്ചു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു വീട്ടില്ല, മൂന്നാമതായി വീണ്ടും കേട്ടു. കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഉമ്മു സലമ ലാ തുഗ്ദുനി ഫി ആയിഷ, ആയിഷയുടെ വിഷയത്തിൽ എന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ആയിഷയുടെ പേര് പറഞ്ഞ് എന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു മഹത്വം ആയിഷ ബീവിക്കുണ്ട് കേട്ടോ. ഫഇന്നഹു വല്ലാഹി മാ നസല അലിയൽ വഹ്യു വഅന ഫീ ലിഹാഫി ഇംറാഅതിൻ മിൻകുന്ന ഗൈരിഹാ.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റു ഭാര്യമാർ എനിക്കുണ്ടെങ്കിൽ പോലും നിങ്ങളിൽപ്പെട്ട ഒരാൾക്കിടയിൽ വിരിപ്പിലുള്ള സമയത്ത് എനിക്ക് വഹി വന്നിട്ടില്ല. അതേ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ കൂടെ ഉള്ള സമയത്ത് ആ മഹദിയുടെ കൂടെ വിരിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പോലും എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു ബഹുമാനം എന്റെ ആയിഷ ബീവിക്ക് അല്ല കൊടുത്തതാണ് കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു പെണ്ണിൽ ഒന്ന് കണ്ടാൽ അത് ബേണോന്ന് വേറൊരു പെണ്ണുങ്ങന്മാരോട് അവരും കുറച്ച് പഠിക്കണല്ലോ. സ്ത്രീകൾ മൊയിലാരെ ചൊർക്ക് കാണാമല്ല, സ്ത്രീകൾ വേല കേൾക്കണം, മൊയിലാരെ ചൊർക്ക് കാണാനല്ല. പിന്നെ പഠിക്കാൻ വേണ്ടി നല്ല നിയത്തോടുകൂടെ പഠിക്കാൻ വേണ്ടി വേലകൾ, അങ്ങനെ അങ്ങനെ പഠിച്ചാൽ ഉപകാരപ്രദമാകുന്ന വേലകൾ, സമയം കൊല്ലുന്ന വേല. അപ്പൊ ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവം, എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൽ വല്ലതും കണ്ടാല് പിന്നെ അതിലേക്കായിരിക്കും. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവം, ഞങ്ങളുടെ എൻ സി റോഡ്, എന്താ ഞങ്ങളെ നാട്ടില്, ഞങ്ങളെ നാട് എന്ന് പറഞ്ഞ കളസൊന്നുമല്ല, വേറെ സ്ഥലം. അപ്പൊ അവിടൊക്കെ സ്വഭാവം, എന്താ സ്വഭാവം എന്ന് ചോദിച്ചാല് എന്താണ്, എന്താണ് ഒരു പെണ്ണുങ്കാലും പോയിട്ട് ഈ എന്താണ് ഈ എന്താ ഈ ഫാഷന്റെ എല്ലാം കൊണ്ടുവന്ന ഇടൂലെ കയ്യില് സ്വർണ്ണൊന്നുമല്ല. ഞാനിങ്ങനെ ആലോചിച്ചു പോയത് കോവിഡിന് ശേഷം മനുഷ്യന്റെ കയ്യിൽ പൈസ കൂടിയതാണോ? എല്ലാരും പറഞ്ഞു കൊറോണ കഴിഞ്ഞാൽ 3 കൊല്ലം കഴിയാതെ ശരിയാകുന്നില്ല, പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു 3 വർഷം വേണമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇത് നോക്കുമ്പോ കൊറോണ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പെണ്ണുങ്ങന്മാര് ശരീരത്തിലും കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണം. നോക്കുമ്പോ സ്വർണ്ണല്ല ഇത് ഫാൻസി ഫാൻസി ഫാൻസി. അപ്പൊ ഒരു ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഇതൊക്കെ കണ്ടാൽ മറ്റൊരു പെണ്ണിന് അത് വേണം വേണം. അത് പൊതുവെ പെണ്ണുങ്ങളെ സ്വഭാവമാണ്, സ്വഭാവമാണ്. ആണുങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് പെണ്ണുങ്ങളെ സ്വഭാവം ഉള്ള ആളുകൾ, അവർക്കും ഈ സ്വഭാവം. ഒരുത്ത പെണ്ണിന്റെ കാറ്റ് ഓന്റെ ശരീരത്തിന് കൊണ്ടിട്ടുണ്ട്. അല്ലാ നമ്മളെ നന്നാക്കി തരാം, അങ്ങനെ ആകാൻ പാടില്ല. ആണ് പെണ്ണാകുന്നവരെ അല്ല ശപിച്ചു എന്ന ഹദീസ് ഇല്ല. പെണ്ണ് ആണാകാൻ ശ്രമിക്കുന്നവരെയും അല്ല ശപിച്ചു എന്ന ഹദീസ് ഇല്ല. ആണ് ആണായി തന്നെ ഇരിക്കണം, പെണ്ണ് പെണ്ണായി തന്നെ ഇരിക്കണം. അള്ളാഹു മരിക്കും വരെ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാർക്ക് എല്ലാവർക്കും തങ്ങളെ ഭാര്യമാർക്ക് ഓരോ കുഞ്ഞത്തലം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് അവർക്ക് ഓരോ മക്കളെ പേര് വെച്ചിട്ട് ഇങ്ങനെ പേര് വെക്കും, ഇന്നാൽ എന്ന കുട്ടിന്റെ പേര് ആ പേരിന്റെ ഉമ്മ എന്ന് പറയും എന്ന് പറയും. അതിലേക്ക് ചേർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചിട്ടില്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു ഈ സങ്കടം പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ഒരു പേരുണ്ടല്ലോ, പക്ഷെ എനിക്കില്ലല്ലോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ അഷ്റഫുൽ ഖൽക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ആയിഷ വിഷമിക്കണ്ട, നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മോളല്ലേ, നിങ്ങൾക്ക് ഒരു സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരി ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹാ. ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് ഒരു മകനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഭർത്താവ് ആരാണ്? സുബൈർ റളിയല്ലാഹു അൻഹാണ്. ആ സുബൈർ റളിയല്ലാഹു ആകുന്ന ഭർത്താവിൽ നിന്നൊരു മകൻ ഉണ്ടായിട്ടുണ്ട് അസ്മാ ബീവിക്ക്. മകന്റെ പേരെന്താണ്? അബ്ദുല്ലാ. ആ കുട്ടിക്ക് പേര് വെച്ചതാരാണ്? പേര് വെച്ചത് ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് അസ്മാ ബീവി വേറാരുമല്ലോ, നിങ്ങളെ സഹോദരിയല്ലേ. അസ്മാ ബീവിയുടെ മകനെ നിങ്ങളെ മകനെ പോലെ കണ്ടാ മതിയല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്.
ആ അസ്മാന്റെ ബീബി റളിയല്ലാഹുവിന്റെ മകനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഓ വേല കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ മക്കളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർക്ക് ആത്മീയമായ ഒരു ബന്ധമുണ്ടാകണം. എസ് എസ് എഫ് കൊണ്ട് കിട്ടുന്ന നേട്ടം അതാണ് ചെറുപ്പക്കാരാ. എസ് എസ് എഫിനെ കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? അതാ നേട്ടം നമുക്ക് ആലിമീങ്ങളോട് ബന്ധമുണ്ടാകും, സാദാസീങ്ങളോട് ബന്ധമുണ്ടാകും, ഔലിയാക്കളോട് വലിയ ബന്ധമുണ്ടാകും. അത് എസ് എസ് എഫുകാർക്ക് മാത്രം ഞാൻ പറഞ്ഞു, നീ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു വേണ്ടട്ടോ. നൗഷാദ് ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനായതുകൊണ്ട് അവന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു എസ് എസ് എഫിന്റെ പ്രവർത്തകനായാൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എനിക്ക് തങ്ങന്മാരോട് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും, ആലിമീങ്ങളോട് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും, സ്വാലിഹീങ്ങളോട് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അവരുടെ ഒരു ബറക്കത്ത്, അവരുടെ ഒരു ആത്മീയമായ നേതൃത്വം എനിക്ക് എപ്പോഴും ഉണ്ടാകും. ഓ ഉമ്മമാരെ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർക്ക് ആത്മീയമായ ഒരു പൊരുത്തം നിങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. അതുകൊണ്ടല്ലേ അസ്മാൻ ബീവി റളിയല്ലാഹു അൻഹു പ്രസവിച്ചപ്പോ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നേരെ കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്നാമതായി എവിടെക്കാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ്. തങ്ങളാണ് അതാ ആ കുട്ടിയുടെ തലയിൽ കൈവെക്കുന്നു, തലോടിക്കുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ഈത്തപ്പഴം അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിക്കുന്നു. എന്നിട്ട് ആ ചവിച്ച ഈത്തപ്പഴത്തിന്റെ മധുരം കൊടുക്കുന്നു. മധുരം കൊടുക്കുന്നത് സുന്നത്താണ്. അത് മഹാന്മാരെ കൊണ്ടാകുമ്പോൾ വലിയ പവറുണ്ടാകും, വലിയ ബറക്കത്തുണ്ടാകും. ആ ബറക്കത്തല്ലേ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന് കിട്ടിയത്? അതുകൊണ്ട് കുട്ടികളെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബറക്കത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിരിക്കും, ബറക്കത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിരിക്കും. എന്ത് ബറക്കത്ത്? ബറക്കത്ത് പറഞ്ഞിട്ട് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ ഇല്ലാത്തത് എന്താണത്? ബറക്കത്ത് ഇസ്ലാമിലുണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളുടെ പാപ്പാന്റെ നേതൃത്വത്തിലുള്ള സദസ്സു ദുആയൊക്കെ നടക്കുകയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ദൂരെയുള്ളവരൊക്കെ കസേരയിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേര ഉണ്ടെങ്കിൽ ഒന്ന് വന്നിരിക്കണം. ഞാൻ സംസാരം ചുരുക്കുന്നു. ബറക്കത്തിൽ നമുക്ക് നല്ല വിശ്വാസം വേണം. ആ ബറക്കത്ത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ഞാന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, തൃശൂർ ജില്ലയിൽ കയ്പമംഗലം എന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത സ്ഥലത്തായിരുന്നു ഇന്നലെ അവിടെ നോക്കുമ്പോ ബഹുമാനപ്പെട്ട അന്തറുപ്പാപ്പാന്റെ ഉറൂസിന്റെ പരിപാടിയാണ്. അല്ലാഹു തആല ദറദ വർദ്ധിപ്പിക്കട്ടെ. അവരുടെയൊക്കെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകട്ടെ. അപ്പോ അവിടെ നോട്ടീസിൽ എഴുതി വെച്ചത് കണ്ടു, അന്തറുപ്പാപ്പയുടെ ഒരുപാട് കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതമായ നാട്. അപ്പൊ ഞാൻ ഈ സംഘാടകരോട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എന്താണ് കറാമത്ത് കണ്ടത്? എന്താണ് അന്തറുപ്പാപ്പാന്റെ കറാമത്ത് കണ്ടത്? അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു പള്ളി വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളി വേണമെന്നൊരാഗ്രഹം ഒതിച്ചു ഒതിച്ചു. പക്ഷേ എങ്ങനെയാണ്? ഇപ്പൊ പൈസ വേണല്ലോ പള്ളി ഉണ്ടാക്കാൻ, പൈസ വേണോ? വേണോ? അതിനെന്താ ഇപ്പൊ ആ വഴി? ഞങ്ങൾ അന്തറുപ്പാപ്പാനോട് പോയി പറഞ്ഞു, ഞങ്ങളെ നാടി നല്ലൊരു പള്ളി വേണോ? വേണോ? അന്തറുപ്പാപ്പ അങ്ങനെയാണ് പലയിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നവരായിരുന്നു. അപ്പൊ മഹാനരോട് പറഞ്ഞപ്പോ മഹാനവരുകൾ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് അതാ ഞങ്ങളെ നാട്ടിലതാ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കിണറ് കൊണ്ട് നിങ്ങൾക്കൊരു പള്ളി ഉണ്ടാവൂ. ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടുപോയി. എന്തപ്പ ഇത് പറയണത്? കിണറുണ്ടാക്കാൻ തന്നെ ഞങ്ങൾ പൈസ ചെലവാക്കിയതല്ലേ, പിന്നെ ഈ കിണറ് കൊണ്ടൊരു പള്ളി ഉണ്ടാകല്ലേ? എങ്ങനെ? ഈ കിണറ് കാണിച്ചിട്ട് മഹാനവരുകൾ പറഞ്ഞു, ഈ കിണറ് കൊണ്ട് നിങ്ങൾക്കൊരു പള്ളി ഉണ്ടാകൂ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട്
പിന്നീടല്ലേ നമ്മൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ നാട്ടിലെ നല്ലൊരു പുഴയുണ്ട്, പുഴ നിറയെ വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, പക്ഷേ അവിടെ കായലുണ്ട്. ആ കായലിലൂടെയും വെള്ളം കുറേയുണ്ട്. പരിസരത്ത് മുഴുവനും വെള്ളമാണ്, പക്ഷേ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമ്പോ നമ്മുടെ നാട്ടിലുള്ള ഈ കിണറുണ്ടല്ലോ, ആ കിണറ്റിലുള്ള വെള്ളം ഒറ്റിപ്പോയി. എല്ലായിടത്തും വെള്ളമാണ്, കായലില് വെള്ളമുണ്ട്, പുഴയില് വെള്ളമുണ്ട്, അതാ നദിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. എല്ലായിടത്തും വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, പക്ഷേ ഈ കിണറ്റിൽ മാത്രം വെള്ളം ഒറ്റിപ്പോയി. അപ്പൊ നാട്ടുകാർ പരിസരത്തുള്ളവരൊക്കെ ഈ കിണർ കാണാൻ വേണ്ടി വരികയാണ്. അത്ഭുതകരമായ കിണർ, പലയിടത്തും വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, പക്ഷേ ഈ കിണർ നിറയെ വെള്ളമായിരുന്നു. കുട്ടികള് മദ്രസയിൽ പോകുമ്പോ അതിനിങ്ങനെ കൈയിട്ടിട്ട് വെള്ളം ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. ആ കിണറ്റിലെ വെള്ളമാണ് ഒറ്റിപ്പോയത്. ഇത് കാണാൻ പലരും അവിടെ വരുന്നു, വരുന്ന ആളുകളൊക്കെ സഹായിക്കുന്നു. അത്ഭുതത്തിന്റെ കിണറല്ലേ, കിണർ കാണാൻ വേണ്ടി വന്ന പലരും സഹായിക്കുന്നു. ആ സഹായം കൊണ്ടും മറ്റുമെല്ലാം നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയുണ്ടായി. സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ വാക്കുകൾക്ക് വലിയ പറക്കത്താണ് കേട്ടോ, വലിയ പൊരുത്തമാണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ഉറച്ച സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ലേ ഇമാം സുബ്ഹി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവരികൾക്ക് ഒരു ആഗ്രഹമാണ് നബവി ഇമാമിനെ ഒന്ന് നേരിൽ പോയി കാണണം. അവിടെ എത്തിയപ്പോ വിവരം കിട്ടി നബിമാം വഫാത്തായിട്ടുണ്ട്. അപ്പൊ മഹാനവരികൾ ആ നാട്ടുകാരോട് ചോദിച്ചു, ഇവിടെ ഇവിടെ നബവി ഇമാം ഇരുന്ന് ദർസ് നടത്തിയ സ്ഥലം എവിടെയാണ്, നബവി ഇമാം ഹദീസ് ഓതി കൊടുത്ത സ്ഥലം എവിടെയാണ്. അപ്പൊ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ആ സ്ഥലം സുബ്ഹി ഇമാം വന്ന് ചുംബിക്കുന്നു. നബവി ഇമാം ഇരുന്ന സ്ഥലം, സ്ഥലം ക്ലാസ് എടുക്കുമ്പോ ഇരുന്ന സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുന്നു. ബറക്കത്തുള്ളതാണ്. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയ പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതെ ഉറച്ച സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കണം. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. നൗഷാദിന്റെ പേരിന് സംഘടിപ്പിക്കപ്പെട്ട സദസ്സിലല്ലേ നമ്മൾ ഉള്ളത്. ഈ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണേ എന്റെ വാലകൾക്കെന്ന ഉമ്മമാരെ, വാലകൾക്കെന്ന സഹോദരിമാരെ, നിങ്ങളുള്ള സദസ്സായതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചിലത് പറഞ്ഞുവല്ലോ. ഇത്രയെല്ലാം മഹത്വങ്ങൾ ഉണ്ടായിട്ട് ആയിഷ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത് എന്നറിയോ? ആയിഷത്തു സൗജതി ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹുവിനഹ. ആയിഷ ബീവി റളിയല്ലാഹുവിനെ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? റോഡ് സദസ്സരിരുന്ന് എന്റെ വാലകൾക്കെന്ന ഉമ്മമാര്, നമ്മൾ എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, നല്ല പുതുമണവാട്ടിയ പോലെ മരിക്കാൻ കഴിയണം. നമ്മൾ മരിച്ചാലോ നമ്മളെ കൊണ്ട് നല്ലത് പറയുന്ന വിഭാഗം വേണം, ചെയ്യുന്ന വിഭാഗങ്ങൾ ഉണ്ടാകണം. ഐസ ബീബി റളിയല്ലാഹുവിന്റെ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കടന്നു വരികയാണ്. വരുന്നു വന്നിട്ട് പറയാണ്, ഐസ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്, എന്റെ മുഅ്മിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ, അവിടെ തന്നെ നിന്നാ മതി, തങ്ങൾ പാപ്പാന്റെ ദുആ നടക്കാനുണ്ട്, അവിടെ തന്നെ നിന്നാ മതി, ഞാൻ നിർത്താണ്. എന്തിനാണ് പേടിക്കുന്നത്, നിങ്ങൾ വലിയ മഹത്വമുള്ളവരല്ലേ ആയിഷ, ങ്ങളെ മകളല്ലേ ആയിഷ റളിയല്ലാഹുവിന്ന. ഇത്രയെല്ലാം ഉണ്ടായിട്ട് പോരാ, സ്വഹാബത്തിന് ഫറായിദിന്റെ ഒരു മസ്അല സംശയം തോന്നിയാൽ അനന്തരാവകാശത്തിന്റെ സ്വത്ത് വിഹരിക്കുന്നത് എങ്ങനെ? അത് ഏറ്റവും കടുപ്പമുള്ള ഒരു ശാഖയല്ലേ മസ്അലയുടെ കൂട്ടത്തില്. ആ മസ്അല സ്വഹാബത്തിന്റെ ഇടയിൽ അതാ സംശയം ഉദിച്ചാൽ സ്വഹാബത്തിന് അതിനൊരു പരിഹാരം
പരിഹാരം തേടിപ്പോയത് ആയിഷാ ബീവി റളിയല്ലാഹുവിന്റെ അരികിലല്ലേ. ആയിഷാ ബീവി വലിയ പണ്ഡിതയല്ലേ, സ്വഹാബത്തിനിടയിൽ എന്ത് സംശയം ഉണ്ടായാലും ആയിഷാ ബീവി റളിയല്ലാഹുവിന്റെ അരികിലല്ലേ ചെന്ന് ചെല്ലാറുള്ളത്. ആയിഷാ ബീവി റളിയല്ലാഹുവിന്റെ വഫാത്താകുമ്പോ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സന്തോഷിപ്പിക്കുകയാണ്, ക്ഷമിക്കണ്ട ആയിഷാ, ബേജാറാകണ്ട ആയിഷാ, നിങ്ങൾക്ക് വലിയ സ്ഥാനമുള്ളതല്ലേ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹു ഹബീബിനെ അബ്ബാസ് തങ്ങളോട് പറഞ്ഞ വാക്യെന്താണെന്ന് അറിയോ? നിങ്ങളൊന്ന് മാറി നിന്ന് തരുമോ? ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ പവർ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. എന്റെ മഹിമ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. എന്റെ പോരിഷ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ലവദത്തു അന്നീ കുനുന്തു നസിയമ്മൻസിയ, എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ, ഒരാൾക്കും പരിചയമില്ലാത്ത ഒരാളായിരുന്നെങ്കിലോ ഞാൻ, ഒരാൾക്കും അറിയാത്ത ഒരാളായിരുന്നെങ്കിലോ ഞാൻ എങ്ങനെ കൊതിച്ചുപോയി. എന്റെ ഖബറ് ഓർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമോ, എന്റെ ആഖിറം ഓർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമോ. ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ പവരനോട് പറയണ്ട, എന്റെ പോരിശ എന്നോട് പറയണ്ട, എന്റെ മഹിമ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ മഹദിയല്ലേ ഉമ്മമാരെ, എന്ന് പറഞ്ഞ നേതാവിച്ചയല്ലേ സഹോദരിമാരെ. സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അവരൊക്കെ പേടിച്ച് പേടിച്ച് ജീവിച്ച് കഴിഞ്ഞവരാണെങ്കിൽ അവരെ പിന്നിനെ പോകേണ്ടവരല്ലേ നമ്മള്. നൗഷാദ് മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ എത്രയാണ് ഖുർആൻ ഓത്ത് കിട്ടിയത്, എത്ര തഹ്ലീലുകളാ കിട്ടിയത്, എന്തിന്റെ പേരിലാ ജീവിതം അങ്ങനെയാണിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണിരുന്നു, എസ്എസ്എഫിന്റെ ഖാദിമാണിരുന്നു, മീറ്റിംഗിൽ സജീവ സാന്നിധ്യമാണിരുന്നു. കേവലം മീറ്റിംഗിന് വന്നു പോയതല്ല, കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചതാണിരുന്നു. ഉർദാ മജ്‌ലിസിനെ സ്നേഹിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടു വർഷത്തിനിടയിൽ എല്ലാ ആഴ്ചയിലും ഒരൊറ്റ വെള്ളിയാഴ്ച മുടങ്ങാതെ അശരിയയിലെ ബുർദാ സദസ്സിൽ പങ്കെടുത്ത സഹോദരനാണിരുന്നു. എല്ലാം കൊണ്ട് മേളിച്ചപ്പോ ദുനിയാവിൽ ജനങ്ങൾക്കല്ല കാണിച്ചു കൊടുത്തു, അതുപോലെ നമുക്കൊന്ന് മരിക്കാൻ കഴിയണോ? ഞാൻ എന്നോടും നിങ്ങളോടും ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി നിർത്തട്ടെയോ? കൊണ്ട് നമുക്ക് എന്ത് കിട്ടിപ്പോയി? കൽബിൽ ഒരടുപ്പം വേണം. ആരോടുള്ള അടുപ്പമാണ് സഹോദരങ്ങളെ? ഒരു ദിവസമുണ്ട് ജനങ്ങളൊക്കെ കൈവിരൽ കടിക്കുന്ന ദിവസമാണത്. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിരുന്നെങ്കിലോ, തങ്ങളിൽ നിന്ന് തെന്നി മാറിയിട്ടല്ലേ ഞാൻ ജീവിച്ചത് എന്ന് കേരിച്ച് വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ പിഴച്ച അവന്റെ കൂടെ പോകാതിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു എന്ന് വിചാരിച്ച് കേരിച്ച് വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഈ കൽബിൽ ഒരടുപ്പം വേണം. അതാരോടുള്ള അടുപ്പമാണ്? ആ അടുപ്പമാണ് നമുക്ക് നമ്മുടെ പ്രസ്ഥാനം കാണിച്ചു തന്നത്. ഹബീബായ അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പമാണ്. ആ
അടുപ്പമല്ലേ ഷാഫി ഇമാമിന്റെ കൽവിൽ ഉണ്ടായത് ചെറുപ്പക്കാരെ ആ അടുപ്പമല്ലേ ഇമാമുൽ അലം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കൽവിൽ ഉണ്ടായത് കാരണവന്മാരെ ആ അടുപ്പമല്ലേ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൽവിൽ ഉണ്ടായത് സഹോദരിമാരെ ഇവിടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിട്ട് എനിക്കൊരു സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാകാമെന്ന് ഒരാളും ധരിക്കണ്ട പ്രവർത്തനാഗോതയിൽ മുന്നേറുമ്പോ ആരോപണങ്ങൾ വരും പ്രത്യാരോപങ്ങൾ വരും ഒരാരോപണത്തിന്റെ മുന്നിലും നമ്മൾ മുട്ടു മടക്കേണ്ടവരല്ല നമ്മുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ എന്ന തൗഹീദിന്റെ കലിമത്തിനെ നിലനിർത്താൻ കഴിയണം അതിനാണ് ഇവിടെ എസ് എസ് എഫ് ഉള്ളത് അതിനാണ് എസ് വൈ എസ് ഉള്ളത് അതിനാണ് നമ്മുടെ സംഘടനകൾ ഉള്ളത് ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോ ഒരു കല്ലേരും നമുക്ക് പ്രശ്നമല്ല ഒരാരോപണവും നമുക്ക് പ്രശ്നമല്ല ഒരു ചെറുത്തു തോൽപ്പും നമുക്ക് പ്രശ്നമല്ല അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അരികിലേക്ക് ഉസ്താദായ ഷാഫി ഇമാം ശിഷ്യനായ റബീഉ തങ്ങളെ കയ്യിൽ ഒരു കത്തെഴുതിയിട്ട് കൊടുത്തയക്കുകയാണ് റബീഉ റളിയല്ലാഹു അൻഹു ഈ കത്തുമായി മറ്റൊരു ശിഷ്യനായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അരികിൽ ചെല്ലുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഈ കത്ത് കണ്ട ഉടനെ കത്ത് കൊണ്ടുപോയ റബീഉ റളിയല്ലാഹു എന്നോട് ചോദിച്ചു ഉസ്താദ് തന്ന ഈ കത്ത് നിങ്ങൾ വായിച്ചുവോ റബീഉ തങ്ങൾ പറഞ്ഞു ഇല്ല കത്ത് നിങ്ങൾക്കുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഈ കത്ത് തുറന്നു നോക്കിയപ്പോ എസ് എസ് എഫുകാരെ മരിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ ബർക്കത്തുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ കഴിയണം മോനെ എന്തിനാടാ നീ ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു മറുപടി നമുക്ക് മുന്നിൽ ഉണ്ടാകണം മോനെ എന്തിനാണ് എസ് എസ് എഫിന്റെ ത്രിവർണ പതാക നിന്റെ കയ്യിൽ ഏന്തുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ദിശനാബോധം നമുക്ക് പറയാൻ കഴിയണം എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഹബീബായ തങ്ങളെ കാണുക എന്നതാണ് അതിനാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് പറയാൻ കഴിയണം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് ഈ കത്തങ്ങ് നോക്കി കരഞ്ഞു പോയി റബീഉ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു അല്ലയോ അഹമ്മദ് ഇബ്നു തങ്ങളെ ഈ കത്ത് കണ്ട ഉടൻ നിങ്ങൾ എന്തിനാ കരഞ്ഞത് അപ്പ മഹാനബരുകൾ പറഞ്ഞു ഈ കത്തിൽ എന്റെ ഉസ്താദ് എഴുതിയ ആശയം എന്താണെന്നറിയോ ഷാഫിഈ ഇമാമാകുന്ന എന്റെ ഉസ്താദ് ഈ കത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയപ്പോൾ ആ ഉറക്കത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ ഉറക്ക പറയണം മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹാ റസൂലുള്ളാഹി ഹമീം റസൂലുള്ളാഹി യാസീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇതാ സ്വപ്നത്തിൽ കാണുകയാണ് ഷാഫി ഇമാം പറയുകയാണ് കണ്ടപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളെ ശിഷ്യനില്ലേ അഹമ്മദ് ഇബ്നു ഹംബൽ അവർക്ക് എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണം എന്നിട്ട് അവരോട് പറയണം നിങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിലാണല്ലോ ഉള്ളത് ഏത് പ്രതിസന്ധിയാണ് അന്ന് ഒരു വ്യാജമായ ഒരു സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ട കാലമാണ് തെറ്റായ ഒരു ആശയം പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാലമാണ് അതേതാണ് ഉസ്താദുമാർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി
സൃഷ്ടിയാണ് എന്ന വാദം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, എഴുത്ത് കുത്ത് അല്ലാത്ത അല്ലാഹുവിന്റെ അസലിയായ പരിശുദ്ധ കലാമായ ഖുർആൻ, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അന്ന് ജീവിച്ചിരുന്ന പുത്തനാശയക്കാർ അവർ ഏത് കാലത്തും ജീവിച്ചവരാണ് ണല്ലോ ആ പുത്തനാശയക്കാർക്ക് ഒരു വാദമാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതിനെതിരെ അന്ന് ഖണ്ഡനങ്ങൾ നടത്തിയത്, വാദപ്രതിവാദങ്ങൾ നടത്തിയത്, മുഖാമുഖങ്ങൾ നടത്തിയത്, ആ ആശയം തെറ്റാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത് അഹ്മദ് ബിൻ ഹംബലി തങ്ങളാണ്. ആ അഹ്മദ് ബിൻ ഹംബലി തങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനവരികളെ ഇരുത്താൻ വേണ്ടി പലരും ശ്രമിച്ചു. ആ സമയത്താണ് ഷാഫി മാമിനോട് ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ട സ്വപ്നത്തിൽ വന്ന് പറയുന്നത്, നിങ്ങൾ ശിഷ്യനോട് പോയി പറയണോ പറയണോ, ഒരിക്കലും പതറാൻ പാടില്ല, തളറാൻ പാടില്ല, നിങ്ങൾക്കെതിരെ വരുന്ന കാര്യങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ ആശയമാണ് ഈ കത്തിലുള്ളത്. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. റബിയേ സുഹൃത്തുക്കളെ, ആ ആദർശമാണ് സുന്നത്ത് ജമാഅത്ത്. അതിന്റെ പ്രചാരണത്തിനായി ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഉറച്ചു നിന്ന് ദീനിന്റെ ഖാദിമീങ്ങളായി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ശ്രമിക്കണം. അതിനർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ആ രൂപത്തിൽ ഒരു നേരത്തെ നിസ്കാരവും എസ് എസ് എഫിന്റെ പ്രവർത്തകൻ മുടക്കിക്കൂടാ, ഖലാ ചെയ്തുകൂടാ, കഴിവിന്റെ പരമാവധി ബാങ്ക് കേട്ടാൽ ഉടനടി പള്ളിയിൽ ജമാഅത്തിന് എത്തുന്ന പ്രവർത്തകനാകണം. ആ രൂപത്തിലുള്ള പ്രവർത്തകനെ നൗഷാദിന് കിട്ടിയ നേട്ടമൊക്കെ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ആ രൂപത്തിലുള്ള പ്രവർത്തകന് അല്ലാഹ് കൊടുക്കും. ഈ അംഗീകാരമൊക്കെ കൊടുക്കുന്നത് അല്ലല്ലേ, അല്ലാഹ് അംഗീകാരം കൊടുക്കണമെങ്കിൽ നമ്മൾ ആ രൂപത്തിലുള്ള പ്രവർത്തകരാകണം. ജമാഅത്തിന് എത്തണം, സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകരാകണം. അതൊരു യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും പോകുന്ന വഴി മധ്യ പള്ളി കണ്ടാൽ ദുഹാന്റെ സമയമാണ്, നിങ്ങൾ അങ്ങാടിയിൽ എവിടെയാണെങ്കിൽ തന്നെ ദുഹാന്റെ സമയം പോയി ഒരു രണ്ടരക്കാലത്ത് ദുഹാ നിസ്കരിക്കുക. വിത്ര് നിസ്കരിക്കുന്ന പ്രവർത്തകരാകണം. അതുപോലെ തന്നെ തഹജ്ജുദ് മുടങ്ങാതെ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അല്പം മുമ്പ് എണീറ്റ് ഒരു രണ്ടരക്കാലത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രവർത്തകരാകണം. ദിവസം ഒരു ചുരുങ്ങിയത് 100 തവണ സ്വലാത്ത് ചെല്ലുന്ന പ്രവർത്തകരാകണം. ഞാനിപ്പോ ഈ അടുത്ത് ഒന്നിങ്ങനെ വായിച്ചു വായിച്ചു അൽമദീനയിൽ ഉള്ള പള്ളിയിൽ പള്ളിന്റെ ഉള്ളിൽ മെഹ്റാബിന്റെ അടുത്ത് ഒന്നിങ്ങനെ പിടിക്കണം, ഗ്രിപ്പിന് വേണ്ടി ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് എണീക്കണ സമയത്ത് ഒന്ന് പിടിച്ചിട്ട് എണീക്കാൻ വേണ്ടി ഉള്ള ഒരു സാധനം അവിടെ ഇങ്ങനെ മെഹ്റാബിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ്, അവർക്കല്ലേ നമ്മുടെ നേതൃത്വം, അവരെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ പഠിക്കുന്നത് കാര്യങ്ങൾ. അപ്പൊ അബ്ബാസ് ഉസ്താദ് നിസ്കരിക്കണ സമയത്ത് കഴിവിന്റെ പരമാവധി ആരോഗ്യം തളർന്നപ്പോഴും നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചതായിരുന്നു, ഇരിക്കാറില്ലായിരുന്നു. പിന്നെ അവസാനം തളർന്ന് ഒരിക്കലും കഴിയാതെ വന്നപ്പോ പിന്നെ കസേരയിലേക്ക് നീങ്ങി. ആ കസേര ഇരുന്ന് എണീക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ വെച്ചു കൊടുത്തതാണ് ഈ പിടിക്കാൻ പറ്റിയ ഈ സാധനം. സുന്നത്ത് നിസ്കരിച്ച് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോ ഇരുന്നിട്ട് എണീക്കുമ്പോ ക്ഷീണിച്ചു പോകല്ലോ, അത് പിടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് പോലും സുന്നത്ത് നിസ്കാരം മുടക്കിയിട്ടില്ല, തറാവീഹ് മുടക്കിയിട്ടില്ല, തഹജ്ജുദ് മുടക്കിയിട്ടില്ല. എന്നും അൽമദീനയിൽ ഉണ്ടോ എന്നാ പിന്നെ ജമാഅത്തിന് ആ പള്ളിയിൽ ഉണ്ടാവും. അതൊക്കെ എന്തൊരു ഭാഗ്യ, എന്തൊരു സന്തോഷം. അവരുടെ കണികളായ നമ്മള് പ്രിയപ്പെട്ട എന്റെ എസ് എസ് എഫിന്റെ കൂട്ടുകാരോട് ജേഠാനുജന്മാർ എന്ന നിലക്ക് ഞാൻ പറയാം, നമ്മളൊക്കെ ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാകണം. നമ്മൾ കൃത്യമായി ജുമാക്ക് വെള്ളിയാഴ്ച ഞങ്ങളെ പള്ളിയിൽ ഏറ്റവും നേരത്തെ എത്തുന്നവരെ നമ്മളാകണം. എന്നാൽ ഇൻഷാല്ലാഹ് ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് നൗഷാദിന് കിട്ടിയതുപോലെയുള്ള സമാനമായ സൗഭാഗ്യം ഞങ്ങളെ ഓർക്കാൻ ഇവിടെ നല്ല ആളുണ്ടാവും. മരിച്ചാൽ പറയും നല്ല മനുഷ്യനായിരുന്നു, എസ് എസ് എഫിന്റെ പ്രവർത്തകനുമായിരുന്നു.
മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നു. കൃത്യം ബാങ്ക് കേട്ട പള്ളിക്ക് വരാറുണ്ടായിരുന്നു. ഒക്കെ പ്ലസ് പോയിന്റ് ആണ്, ഒക്കെ പ്ലസ് പോയിന്റ് അല്ലേ. കൃത്യം ബാങ്ക് കേട്ട പള്ളിക്ക് വരാറുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒക്കെ സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. സലാത്തൊക്കെ ചെല്ലാറുണ്ടായിരുന്നു. ഒരു പ്രശ്നത്തിനും ഓനെ അവിടെ കാണൂല, ഓനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ അങ്ങാടി ഇങ്ങനെ തെരഞ്ഞെടുക്കണേ, അവിടെ ഇങ്ങനെ ചർച്ച നടത്തുന്നതിനൊന്നും ഓനെ കാണൂല. ഓനെ നല്ലതിന് മാത്രമേ കാണുള്ളൂ. പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ഒരു പത്താള് പറഞ്ഞു കിട്ടിയാൽ മതി ഞങ്ങളങ്ങ് കഴിച്ചില്ല. ഒരു പത്താൾ അങ്ങനെ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ സ്വർഗം കിട്ടി. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എസ് എസ് എഫിന്റെ കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി അതിന്റെ കീഴിൽ പിന്നെ രൂപീകരിക്കപ്പെട്ടതാണല്ലോ സുഹബ ടീം. അപ്പോ ആ സുഹബ ടീം നമ്മൾ നല്ലവണ്ണം ശക്തിപ്പെടുത്തണം. ഓരോ യൂണിറ്റിൽ നിന്ന് ഏഴ് ആളുകൾ എന്താക്കണം, ഏഴ് ആളുകളെ തിരഞ്ഞെടുത്തിട്ട് ആ ടീമിലെ പിന്നെ നമ്മൾ എന്താക്കണം, ഏൽപ്പിക്കണം. അപ്പൊ ആ സുഹബ ടീം, സുഹബ സഹവാസം, നല്ല സഹവാസമാണല്ലോ നമ്മൾ നന്നാക്കുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയൊക്കെ നേരത്തെ ഇവിടെ ശരിയ സഖാഫിസ്ഥാ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒക്കെ യൂണിറ്റ് തലത്തിൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി എന്തൊക്കെയാണോ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത് അതിനോടൊക്കെ കീഴ് ഘടകങ്ങൾ പൂർണ്ണമായും സഹകരിച്ച് നല്ല രൂപത്തിൽ മുന്നേറാൻ കഴിയണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അല്ലാഹുവേ നൗഷാദിനെയും ഞങ്ങളെയും ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നൗഷാദിന്റെ ഉമ്മയും ഉപ്പയും ഓരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മാക്ക് അല്ലാഹു നല്ല ക്ഷമ നൽകുമാറാവട്ടെ. ബാപ്പ മരിച്ചിട്ട് ആറ് മാസമായി പറഞ്ഞു. അല്ലാഹുവേ ആ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട പലരും ഉമ്മമാർ ഖബറിലുള്ളവരുണ്ട്, ഉപ്പമാർ ഖബറിലുള്ളവരുണ്ട്. ഈ ഉള്ളവന്റെ പിതാവ് ഉൾപ്പെടെ അവർക്കൊക്കെ നീ സ്വർഗം നൽകണം റഹ്മാനെ. ഈ ഉള്ളവന്റെ ഉമ്മ ഉൾപ്പെടെ നമ്മുടെ ഒക്കെ ജീവിച്ചിരിപ്പുള്ള ഉപ്പമാർക്കും ഉമ്മമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പരിപാടി സഹായിച്ചവർ സഹകരിച്ചവർ ഇത് ഇത് മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും. ഇത് സീറ്റ് സീറ്റ് ആ ഇതിനാ ഞാൻ ചോദിച്ചിട്ട് കൊടുങ്ങ പറയാം. നല്ല ചെലവുണ്ട്, സീറ്റ് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇതൊക്കെ പൈസ അല്ല, നൗഷാദിന്റെ പരിപാടി നടത്തിയിട്ട് ഒരു കടാകര അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ പരിപാടി ഒന്നും കടത്തിലാകരുത്, ആകൂല. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ ഒന്നരായ തങ്ങളെ പാപ്പാന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇൻഷാല്ലാ നൗഷാദിന്റെ പേരിൽ ചൊല്ലിപ്പറയേണ്ടതൊക്കെ ചൊല്ലിപ്പറഞ്ഞു തങ്ങളെ പാപ്പാന്റെ നല്ല ഭക്തി നിർഭരമായ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഈ ഭാഗത്ത് തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഈ പരിസരത്തിൽ ഏത് പരിപാടി സംഘടനാ പരിപാടിക്കൊക്കെ പ്രത്യേകിച്ച് തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. എവിടെയായാലും തങ്ങളൊക്കെ പോകാറുണ്ട്, മുഖം കാണിക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അല്ലാഹു തആല. തങ്ങളവരുകൾക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് ഖൈറിനെ ധാരാളം തൗഫീഖ് തങ്ങളവരുകൾക്കും നമുക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഈ വേദിയിൽ ഒന്നരായ ഷറഫുൽ ഉലമ ഉസ്താദ് അവരുടെ ഉറൂസ് 25, 26, 27 തീയതികളിൽ നടക്കുകയാണ്. 25 തീയതി ഈ വിനീതന്റെ വാദമുണ്ട്. എന്റെ വാദെന്ന് പറയല്ലോ, പക്ഷെ 26, 27 ഒക്കെ വലിയ കാര്യപരിപാടികളാണ് അവിടെ ഒക്കെ നടക്കുന്നത്. നമ്മളൊക്കെ അത് വിജയിപ്പിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. നല്ല സഹായം സഹകരണം ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. മൽഹർ വന്നരായ പൊസോട്ട് തങ്ങളു പാപ്പ അല്ലാഹു തആല ദറദ വർദ്ധിപ്പിക്കട്ടെ. തങ്ങളു പാപ്പാന്റെ ഏഴാമത്തെ ഉറൂസു മൽഹറിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കുമുള്ള സനദ് ദാന സമ്മേളനം അടുത്ത മാസം 24, 21, 22, 23, 24 തീയതികളിൽ നടക്കുകയാണ്. 24 സമാപനമാണ് എന്നതും കൂടി അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ പരിപാടികൾ നമ്മൾ വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. വേദിയിൽ ഒരുപാട് നമ്മുടെ ഈ പരിസരത്തുള്ള നമ്മുടെ സംഘടനയുടെ നേതാക്കൾ ഉസ്താദുമാരൊക്കെ ഉണ്ട്, സദസ്സിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.
നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ക്ഷണിക്കുമ്പോഴേക്ക് വരാൻ കാരണം നിങ്ങൾ ദുആ പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലാതെ വേറെ പറയാൻ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ ദുആയിലാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഉമ്മമാരോടൊക്കെ പ്രത്യേകം പറയാം, പ്രായമുള്ള ഉമ്മമാരുടെ ദുആക്കൊക്കെ അല്ലാഹു വേഗം ഉത്തരം തരും. രണ്ട് ഉമ്മമാരൊക്കെ നല്ലവണ്ണം ദുആ ചെയ്യണം. നേരായ തങ്ങളെ പാപ്പാന്റെ ദുആയിലൊക്കെ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ പരിപാടി ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഫസൽ മീഡിയ ബഷീർ മദനി ഉസ്താദ് അവര് സംപ്രേക്ഷണം ചെയ്യുന്ന ഫസൽ മീഡിയയിലൂടെ ഒരുപാട് പേര് നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ഖൈർ നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുരിബൈൽ ഉസ്താദിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഒന്നിയായ സുരിബൈൽ ഉസ്താദ് ഈ ഭാഗത്തൊക്കെ വലിയ ആത്മീയ തേജസ്സായിരുന്നു. അല്ലാഹു തആല ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. നമ്മുടെ